ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-1123356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112-209701 മിസ് കോൾ ചെയ്യൂ. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. പെരുന്നാളിന്റെ അന്ന് ഈ കടമ്പക്കുടി പഞ്ചായത്തിൽ കള്ള് കുടിക്കാത്തവനായിട്ട് നീ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോന്നാ? ദേ നോക്ക്, കൊമ്പനായിലെ ജോൺ സാറ്. സാറ് ക്ഷമിക്കണം കേട്ടാ, എന്റെ ബന്ധുവാണ്, അക്കരെ നിന്ന് പെരുന്നാൾ ഇടാൻ വന്നാണ്, അറിയാൻ പാടില്ല അഞ്ഞാട്ടാണ് സാർ. അതാരാണെന്നറിയോ? ഇല്ല. ഈ നാട്ടില് പഠിപ്പും വിവരമുള്ള ഒരേ ഒരാൾ, സകല നിയമം അറിയാവുന്ന വക്കീൽ, കൊമ്പനായിലെ ജോൺ സാർ. ഞങ്ങള് പോയി വിളിച്ചോണ്ട് വരാം സാറേ. അതിന്റെ ആവശ്യമില്ല, അക്കരെ ആശുപത്രി കൊണ്ടുപോകാം. പഴഞ്ചൻ രീതികളൊന്നും വിശ്വാസമില്ല, താല്പര്യമില്ല. എന്റെ ഭാര്യ എവിടെ പ്രസവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. വഞ്ചി ഇറക്കണം. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു.
നിങ്ങൾ കുറച്ച് നേരത്തെ കൊണ്ടുവരണമായിരുന്നു. സോറി, കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഭഗവാനി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ വായിക്കാട്ടെ വിളിച്ചാ മതിയെന്ന്. നീ കുഞ്ഞിനെ കൊന്ന് കളഞ്ഞില്ലേടാ. പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് എന്താടാ കാര്യം? കാർത്തമാര് പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലേടാ. ഡോക്ടറെ, ആ കുട്ടിക്ക് അനക്കമുണ്ട്, കാലനങ്ങുന്നുണ്ട്. അതെ, ഇവൻ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവനാ. ആളിത്തിരി സ്പെഷ്യലാ. സന്തോഷായില്ലേ സാറേ? അയ്യോ, നോക്കണ്ടല്ലോ. ഇനി ഇതിനൊരാലോചന വേണ്ട. കൊമ്പനായിലെ കുഞ്ഞിന് ചേർന്ന തലയെടുപ്പുള്ളൊരു പേര് ഞാൻ പറയാം. ബാപ്റ്റിസ്റ്റ് ടൂട്ട. കേട്ടില്ലെന്ന് തോന്നുന്നു. എന്നാ പിന്നെ വേറെ നോക്കാം. സാറേ, ഞാനൊരു പേര് പറയട്ടെ. മരണത്തിന് തിരിച്ചു വന്നവൻ രമണൻ. ഇത് തന്നെ ഇടപാട്. ഞാൻ പേര് പറഞ്ഞത് എന്നെ തള്ളിപ്പുറത്താക്കിയത് ഞമ്മൾക്ക് അറിയുമല്ലോ. പറഞ്ഞ വാച്ചു കൂട്ടാതെ പറഞ്ഞേക്കാൾ നല്ല പേരല്ലേ ഞാൻ പറഞ്ഞു കൊടുത്തത്. അതെ, എനിക്കിഷ്ടപ്പെട്ടൊരു പേരുണ്ട്, അതിട്ടാ മതി നമ്മുടെ കുഞ്ഞിന്. ആഹാ, ഇത് നല്ല ഉഗ്രം പേരാണല്ലോ, ഒരു വെറൈറ്റി. ഞങ്ങള് വീട്ടിലില്ല അല്ലുന്നാ വിളിക്കുന്നേ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവനെ വീടിനടുത്തുള്ള സർക്കാർ സ്കൂളിൽ ചേർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരെ കൊണ്ട് ചേർത്ത് എന്തിനാണെന്നറിയോ? വി വാണ്ട് എ വെൽ ഡിസിപ്ലിൻഡ് ബോയ്. എടാ, പഠിച്ച് വലുതാവണ്ടേ, ഡോക്ടർ ആവണ്ടേ? ഞങ്ങക്ക് ലല്ലുനെ ഭയങ്കര ഇഷ്ടാ. അതെ, എന്നൊരു സഹോദരനായിട്ട് കാണണം പ്ലീസ്. നിനക്ക് കളിക്കാനുള്ള ടോയ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അത് വെച്ച് പാപ്പി നീ കൂടി ഇവിടുന്ന് തല്ലുകൂടാതെ കളിച്ചോണം കേട്ടാ. അല്ലാതെ ഈ നാട്ടിലെ 3 സെന്റ് കോളനിയിലെ കലാപിള്ളേരുടെ കൂടെ കൂട്ടുകൂടി നടക്കരുത്. ഗുഡ് ബൈ. Yeah.
മഴ വെള്ളം പോൽ തുള്ളി തുള്ളി പെയ്യുന്നേ, കരുമാടിക്കൂട്ടം കാറ്റായി പായുമ്പോൾ കുറുവാൽ തുമ്പി നീയും കൂടെ പോരുന്നു. കളിവള്ളം തുഴഞ്ഞുകൊണ്ട് ഉള്ളം നിറഞ്ഞുകൊണ്ട് ചെല്ല, കുറുമുകൊണ്ട് ചങ്ങാത്തം കണ്ണം തിരിവുകൊണ്ട് നുള്ളും ഇഴുക്കുകൊണ്ട് പിന്നെയും ചിരിച്ചുകൊണ്ട് പാഞ്ഞോട്ടം. കൊതിയൂറും ബാല്യം കുട്ടാടൻ പാടത്ത്, മഴ വെള്ളം പോൽ തുള്ളി തുള്ളി പെയ്യുന്നേ. പട്ടങ്ങൾ പോലെ കെട്ടും പൊട്ടിപ്പായാലും ആനന്ദത്തിൻ കുട്ടിക്കാനാവ് കാലം. ഇടനെഞ്ചിൻ താളത്തിൽ ചിറകടിച്ചേനാം കണ്ണേകി കയ്യേകി നടന്ന കാലം. കളിവള്ളം തുഴഞ്ഞുകൊണ്ട് ഉള്ളം നിറഞ്ഞുകൊണ്ട് ചെല്ല, കുറുമുകൊണ്ട് ചങ്ങാത്തം കണ്ണം തിരിവുകൊണ്ട് നുള്ളും കിഴുക്കുകൊണ്ട് പിന്നെയും ചിരിച്ചുകൊണ്ട് പാഞ്ഞോട്ടം. കൊതിയൂറും ബാല്യം കുട്ടാടൻ പാടത്ത്, മഴ വെള്ളം പോൽ തുള്ളി തുള്ളി പെയ്യുന്നേ. വെറുതെ എന്റെ പെരയാടുന്ന സമയങ്ങളുണ്ട്. ഞാൻ പ്രേമിച്ചേനെ കിട്ടു, പക്ഷേ എന്റെ മനസ്സിൽ സ്പാർക്ക് ഉണ്ടാക്കുന്ന ഒരു പെണ്ണെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഇളങ്കാറ്റടിച്ച പോലെ ഒരു ദിവസം അവളിങ് വരും, അവക്ക് വേണ്ടി വെയിറ്റിംഗ്. ഒരു യമണ്ടൻ കിണുപ്പൻ ക്ലിപ്പാം കൂടി വെയിറ്റിംഗ്. അപ്പോ സഹോദരൻ ഇന്ത്യ ലുലുമാളിൽ മാത്രം നല്ല ബിസിനസ് ഉണ്ടാവണം. അയ്യേ ഛേ, എത്രയായി ഏട്ടാ? കണക്ക് കൂട്ടാറിയാൻ പല്ലട്ടാ. എത്രയായി? അതെന്റെ മനസ്സിൽ എന്താ തോന്നുന്നു ചേട്ടൻ തന്നു. ചേട്ടൻ പറയട്ടാ, നമ്മളെ തമ്മിൽ എങ്ങനെ കണക്കും കാര്യങ്ങളും വേണോ? ചേട്ടൻ കണക്കും കേട്ടാ. ഇതാദ്യമായിട്ട് കഴിക്കുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടാ ഒന്ന് നോക്കിയേട്ടാ. എന്തൊക്കെയാ കഴിച്ചത്? രണ്ട് കഷ്ണം പുട്ട്, ഒരു കടലക്കറി, ഒരു ചായ, പിന്നെ ഒരു ഏത്തപ്പഴം കൂടി ഉണ്ടാ. ഈ തിരക്കിന്റെ ഇടയിൽ കൂടി പൈസയും കണക്കൊന്ന് പോവുന്നത്. വൈകിട്ട് ചായ കുടിക്കാൻ വരാൻ നിർത്തി തരാം, കണക്കൂട്ടി വെച്ചേക്ക്. ഇവന് വൈകുന്നേരം ചായ കുടിക്കാൻ വരുമോ ചേട്ടാ? രണ്ട് ചായ. ഒന്ന് എണീറ്റ് പോടാവിടുന്ന്, ഒരു ചായയും വാങ്ങി മോന്തി മോന്തി വൈകുന്നേരം വരെ കരക്കാരെ കുറ്റം പറഞ്ഞ് ഇരുന്നോളൂ. ഇയാൾക്ക് എനിക്ക് എത്ര പൈസ രണ്ടെന്ന് വല്ല ബോധമുണ്ടോ? ഒരു പണിക്കും പോവില്ല. ചേട്ടക്ക് ആശ തരാൻ ആഗ്രഹമില്ല. എന്റെ അല്ല, വീട്ടിൽ ഭയങ്കര പട്ടിണിയാണ്. എന്റെ തന്തേന്ന് പറഞ്ഞ ഒരാഴ്ചയായി പടി പിടിച്ച് വീട്ടിൽ പണിക്കൊണ്ടിരിക്കണത്. എന്നാൽ അയാളുടെ ഭാര്യക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസക്കെങ്കിലും ഒക്കെ പണിക്കുവാൻ പാടില്ല. അവസാനം ഞാൻ അപ്പൂപ്പനോട് പണിക്ക് പോകാൻ പറഞ്ഞു. 90 വയസ്സ് വരെ പട്ടറ പോലെ പണിയെടുത്തല്ലേ, ഇനി പറ്റൂലെന്ന്. എന്തൊരു കഷ്ടമാണിത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണെന്ന് അറിയാമോ? ഏട്ടാ, ശീമപ്പന്നി പോലെ വളർന്ന് ഇണക്ക് പണിക്ക് വയ്ക്കൂടെ. അച്ഛനും അപ്പനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഓടിക്കൂലേ? ആ തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ലല്ല. പണിക്ക് പോകാൻ ഒരു അനിയൻ ഇല്ലാത്തതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഓരോ ഉടായിപ്പായിട്ട് ഇറങ്ങിക്കോളൂ, തിന്നേന്റെ പൈസ കണക്ക് കണക്ക്. എന്നാ ചേട്ടൻ കൂട്ടി പറ എത്രയായി? ചേട്ടൻ പറഞ്ഞു പറഞ്ഞാ ഞങ്ങൾ തരാം. ആ കണക്കുട്ടി പറ. എന്നോടൊക്കെ ദൈവം ചോദിക്കണോ? എന്തെങ്ങനെ ഉടനെ
മെമ്പർ അങ്ങോട്ട് കൊമ്പനായിരിക്കോ? അപ്പെന്തോ പ്രശ്നം. ഇതോടെ വെക്ക്. ആ കണ്ണിമങ്ങ അച്ചാർ, രാസ്നാഥി പൊടി, ഉണ്ണിയപ്പം, ഇതൊക്കെ ഇങ്ങ് ബാംഗ്ലൂരിൽ കിട്ടുമേ. അയ്യടോ, മക്കള് ദൂരേക്ക് പോകുമ്പോ ഇതൊക്കെ പൊതിഞ്ഞു തന്ന് കണ്ണീർ വാർക്കുന്ന കവിയർ പൊന്നം എന്നല്ല ഞാൻ. ഇതേ ഒരു ബ്ലാങ്കറ്റാ, സ്ഥലം ബാംഗ്ലൂരാണേ. അമ്മ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളൊരു വിചാരം ഉണ്ടാവണം, അതിനാ ഇത്. എന്റെ ഇതിന്റെ ആവശ്യം ജോണിന്റെ മകന് ഒന്നിന് ഒരു കുറവും വരാൻ പാടില്ല. നീ അതങ്ങ് വാങ്ങിച്ചു വെക്കടാ ജാട കാണിക്കണ്ട്. സാറേ, നമ്മുടെ ജങ്കാറ് കാണാനല്ല. എന്റെ കർത്താവേ, അത് പിന്നെ കാണാണ്ടായ. സാറാ ലല്ലൂനെ ഒന്ന് വിളിച്ചേ. എന്തൊരു കഷ്ടമാണ് ഇത്, എത്ര നേരമായി. നമ്മുടെ നാട്ടുകാരൊക്കെ ഇത് മണ്ടന്മാരല്ലേ, ഒരു ജങ്കാറ് കാണാണ്ടായെന്ന് പറഞ്ഞ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഒരു ദിവസം പണിക്കോയില് എന്ന് പറഞ്ഞ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു പണിക്കോയിട്ടുണ്ടോ? എന്റെ മക്കൾ വല്ല പ്രശ്നം ഉണ്ടോ? ഇന്ന് ജങ്കാറായിട്ടില്ലായിരുന്നെങ്കിൽ സ്കൂളിൽ പോകണ്ടാണ്. ബൈ, ഇന്ന് ജങ്കാർ വരാൻ വല്ല സാധ്യതയുമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ യാത്ര ദുസ്സഹവും ക്ലേശകരവുമായിരിക്കും, അല്ലേ ചേട്ടാ? ഇതിപ്പോ ഇവനാണോ ഞാനാണോ ബംഗാളി? ഒന്ന് കൊത്ത മീന. തലക്കുളി വരില്ലേ മതി. അതെ, എന്ത് പോകൃതമാര് കാണിക്കണത്? വെറുതെ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് എത്ര നേരാണ് നിക്കണത്? നിന്ന് നിന്ന് മനുഷ്യന്റെ ക്ഷമ നശിച്ചു. അതെ, ആ പോലീസുകാരും കൂടെ വന്നോട്ടെ. പോലീസ് എത്തി. ആളൊക്കെ കൂടിയിട്ടുണ്ട്. അക്കരെ പോയി നേരിട്ട് സംസാരിച്ചാലേ പ്രശ്നം തീരുള്ളൂ എന്നാ തോന്നുന്നു. അവന്മാരുടെ കൊട്ട് നിർത്താൻ പറ ഞാൻ അങ്ങോട്ട് വന്നാലേ അവന്റെ ഉടുക്കോട്ടും പാട്ടും എടുത്ത് കടലിലോട്ട് എറിയും. പറഞ്ഞേക്കാം. സാറേ നിർത്തി. സാറേ ഇത് കടലല്ല, പുഴയാണ്. പിന്നെ സാറ് ആദ്യം പറഞ്ഞില്ലേ ഉടുക്കോട്ടാണ്? അതുടുക്കല്ല, നാസിക് ഡോലാണ്. അവന്മാരെക്കാളും മുമ്പേ ഇവ ഇടി വാങ്ങിക്കുന്ന തോന്നുന്നു. ഹലോ സാറേ, ഇന്നലെ രാത്രി 9:30 വരെ സാധനം ഫെറി കിടപ്പുണ്ടായിരുന്നു. കൊന്നത് ഒബാമ തന്നെ. ബിൻലാദനോ? ഇതിന്റെ പണിക്കാരല്ലാണ്ട് പാതിരാത്രിയിൽ ആരെങ്കിലും ജങ്കാറിന്റെ കെട്ടഴിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതാ ലല്ലുവും അവന്റെ ചാവേറുകളായിരിക്കും. ലല്ലുവും ചാവേറുകളും? ോട്ടോ ഞാൻ ട്രാൻസ്ഫർ വാങ്ങി. അല്ല സാർ, ഈ ചാവേർ എന്ന് പറഞ്ഞാല് ഈ ലല്ലുവിന് വേണ്ടി ചാവാ നടക്കുന്ന കൊറേ ചവറുകളുണ്ട്. അവരെ ഈ നാട്ടുകാരി വിളിക്കുന്ന പേര് ചാവേറുകളെന്ന്. ഏതാടാ ഈ ചപ്പും ചവറുകളും ഒക്കെ? സാറേ, അവന്മാര് വെള്ളം അടിക്കാൻ കൊണ്ടുപോകായിരിക്കും. താനൊന്ന് പോയിടോ പുത്തമ്പണക്കാര. തന്റെ മോള് ജസ്സിനെ അവനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റുന്ന ചൊരിക്കലിടുന്നു എനിക്ക്. ഏതായവന്മാരൊക്കെ? സാറേ, സാറിന് വാട്സാപ്പ് ഉണ്ടോ? വാട്സാപ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നോട് ചോദിക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്താൽ ഇടിച്ച് കരളിയാൻ പറിക്കും. അയ്യോ, അതിനല്ല, ഞാൻ ആ ലല്ലുവിന്റെ ചാവേറിലെ ഫോട്ടോ ഇപ്പൊ അയച്ചു തരാം. അത് കൊള്ളാം. അപ്പൊ 100 കേക്കട്ടെ. എടോ കരയാമേ, കേരളത്തിലെ പോലീസുകാരുടെ എല്ലാ നമ്പർ 100 വിചാരിച്ചോ? ഞാൻ ഇപ്പൊ വിളിച്ച നമ്പറിലേക്ക് അയക്കടോ. സുഷുമ്ന നാടി. വിക്കിപീഡിയ സാറേ, വിക്കി എന്നാണ് അവന്റെ പേര്. അവന്റെ അച്ഛനൊരു പീഡിക ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും അവനെ വിക്കിപീഡിയ എന്ന് വിളിക്കുന്നത്. അത് ശരി. ഏയ്, എവിടെ പോണു? അവിടെ നിക്കടി. പെൺകുട്ടികളുടെ രക്ഷകൻ വിക്കി. എന്താ പ്രശ്നം? സംസാരിക്കാതെ സംസാരിക്കാൻ
ഹ്യൂമൻ അപ്പർ ബോഡിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബോൺ ആയ ഹ്യൂമറസ് ബോൺ ആണ് ഫ്രാക്ചർ ആയിരിക്കുന്നത്. സകല നാഡിഞരമ്പുകളും പൊട്ടിയിട്ടുണ്ട്. സോ 3 മാസത്തേക്ക് ഈ കൈ അനക്കാൻ പറ്റില്ല. ചുരുക്കത്തിൽ നല്ല ആറ്റൻ ഇൻഡാസ് പൊളപ്പൻ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അയ്യോ, എന്നോട് ക്രൂരത കാണിക്കരുത്. അച്ഛോ, ഞാൻ കാലി പിടിച്ച് അപേക്ഷിക്കാം. അയ്യോ, നിന്നേക്കാൾ വലിയ കുടിയന്മാരുടെ കുടി ഞാൻ നിർത്തിയിട്ടുണ്ട്. അയ്യോ, അത് മിലിറ്ററിയാണ്. അച്ഛോ, അത് മിലിറ്ററിയാണ്. രാജ്യദ്രോഹമാണ്. അമ്മ ഇല്ലാത്തൊരു മോളേ ഉള്ളൂ. ഇതിനെ നോക്കി മര്യാദക്ക് ജീവിക്കല്ലേ വേണ്ടത്? അവൻ കള്ളും കുടിച്ച് നടക്കണം. എടാ, ഇതൊന്നും കർത്താവ് തമ്പുരാൻ പുറുക്കിലാണ്. അച്ഛൻ ആളുകൾ തന്നു പറയണട്ടാ, ഈ കാനഡയിലെ കല്യാണത്തിന് കർത്താവ് വീഞ്ഞല്ലേ വിളമ്പത്? അല്ലാതെ സ്കോട്ട് ഒന്നും അല്ലല്ലോ. കാനഡയിലടാ, സ്വിറ്റ്സർലാൻഡ്. എടാ, ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടായ ദുഃഖ കനി, ഇന്നൊന്നാം തീയതി ആയിട്ട് നീ എങ്ങനെയാ കുടിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇന്നൊന്നാം തീയതി ആയിരുന്ന? എടാ ദുഷ്ട. അല്ല അച്ഛാ, അയ്യോ, ഈ അച്ഛൻ എന്നെ തൂപ്പിച്ചു കളഞ്ഞേ. മീനിനെ വരെ വെള്ളത്തിന് മുക്കി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന എന്നോടാ അച്ഛന്റെ കളി. കോക്ടെയിൽ കോക്ടെയിൽ കോക്ടെയിൽ. അയ്യോ സോറി, എനിക്ക് സാരമില്ല, എനിക്ക് എനിക്ക് അപ്പുറത്തേക്ക് പോകണല്ലോ. ഞാൻ പൊക്കോളാം. അല്ല, ഞാൻ കൊണ്ടാക്കാം. അല്ല, കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. അല്ല ഏട്ടാ, എനിക്കൊരു വിഷമം, ഞാൻ കൊണ്ടാക്കാം. ചേട്ടൻ ഇങ്ങോട്ട് പോണ്ടേ. എനിക്ക് ഈ റോഡൊന്ന് ക്ലോസ് ചെയ്ത് പോകണം. ചേട്ടാ, ഇനി എങ്ങോട്ട്? അവിടെ ഒരു കുരിശുള്ളി ഉണ്ട്. ഇവനൊക്കെ കണ്ണു കാണാൻ പാടില്ലെങ്കിൽ വീട്ടിലിരുന്ന പോരെ. അപ്പൊ ചേട്ടന്റെ അപ്പം വീട്ടിൽ കൊണ്ടു മേടിച്ചു. അല്ല ചേട്ടൻ, ഇപ്പൊ മേടിച്ചോ സാധനം എന്ന് വെച്ചാണ്. ഏതാണ്? ജയ് ജവാൻ. ഓ, രാജ്യസ്നേഹിയാണല്ലേ. എന്തിടെ ലോഡാവാത്തത്? ആ, അത് ലോഡാവാൻ ഇച്ചിരി പാടാ സാറേ. അത് ഇച്ചിരി ഹെവി ആയിട്ടും MB GB ഒക്കെ ഇച്ചിരി കൂടുതലാണ്. സാർ ഒന്നുകൂടി റീചാർജ് ചെയ്യേണ്ടി വരും. അതാരടെ ഇത്ര വലിയ ഹെവി ഐറ്റം? കൊമ്പനായില് ജോൺ സാറിന്റെ മോൻ ലല്ലു. കൊമ്പനായിലെ ജോൺ സാറിന്റെ മോന് പെയിന്റ് പണിയാ? അത് അങ്ങനെ ഒരു മുതലാണ് സാറേ. അവന്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര വെറൈറ്റിയാ. അവനെ ഈ നൊസ്റ്റാൾജിയുടെ അസുഖമാണ്. നമസ്കാരം സാറേ. ജോൺ സാർ ഒന്നല്ല. ദേ വന്നടാ ചങ്കാറ്.
എന്റെ ഇഞ്ചിക്ക് പഞ്ച്. കുമ്പാരി, സംഗതി സംഘകാരം എന്നാ തോന്നണട്ടാ. എന്റെ അപ്പനല്ലാ നിക്കണത്? എവിടെ? എന്റെ അപ്പന്റെ അണ്ണാക്ക് കയറി കൊടുക്കണം ഭേദം. വില സിംഹത്തിന് വായിക്കരുന്ന് പെപ്സിനിട്ട് പല്ലേപ്പിക്കണം. നമുക്ക് അക്കരക്ക് കിട്ടാലോ? അവന്റെ അപ്പൻ മാത്രമല്ല, ആൾക്കാരൊക്കെ കൂട്ടം കൂടി ഇളകിക്കണ്ടില്ലേ? കണ്ണാ പനീതാ കൂട്ടമാവറു സിംഗോ സിംഗളാത്താവർ പാലായനം. ഒരു സിംഗം വെള്ളത്തിൽ ചാടിട്ടാ, മറ്റേ സിംഗത്തിന് കണ്ണും കണ്ടൂടാ. ആ പിന്നെ ഉള്ളൊരു പല്ലൊഴിഞ്ഞ സിംഗം. നിന്റെയൊക്കെ തോന്നിയാസ്ഥര ജങ്കാരെടുത്തോണ്ട് പോവാൻ നിന്റെ കൊമ്പനായാലും മുതലൊന്നുമല്ല. ലല്ലു പാവാണ്, അവന്റെ കൂടെ കിടക്കുന്ന ഈ ചാവേറുകളാണ് അവനെ നശിപ്പിക്കുന്നത്. എന്റെ ചാവേറുകൾക്കെതിരെ ഒരക്ഷരം ഒഴിയാടാൻ ഞാൻ അനുവദിക്കില്ല. പ്രേമുള്ള കടമക്കുടി നിവാസികളെ, നിങ്ങളത് കേൾക്കണം. ഇന്നത്തെ കൊടുങ്കാറ്റിലും പേമാരിലും പെട്ട് കെട്ടഴിഞ്ഞ പട്ടം പോലെ പെഴല കോതാട് കടമക്കുടി ചാലയം തുരുത്ത് വഴി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വരെ ഒഴുകിപ്പോയ ഈ നാടിന്റെ ഏകാശ്രയമായി ജങ്കാർ സ്വന്തം ജീവനും കൂട്ടുകാരുടെ ജീവനും മുത്തൂറ്റ് ഫൈനാൻസിൽ പണയം വെച്ച് ആ മലവെള്ള പാച്ചലിനെ കുത്തൊഴുക്കലും ഉസ്സേൻ ബോൾട്ടിനെ പോലെ നീന്തിക്കയറി ജങ്കാറിന് പിടിച്ചുകെട്ടി ഒരു കപ്പിത്താന്റെ കൈവഴക്കത്തോടെ കാറ്റിലും മഴയിലും ആലയും ന്യൂലയും ഒഴുകി ഒഴുകി അതിസാഹസികമായി കരക്കടുപ്പിച്ച ഈ ലല്ലുവും എന്റെ ചാവേറുകളും തെറ്റുകാരാണോ? ആണോ കൂട്ടരേ? ആണോ? അല്ല അല്ല അല്ല. കിഴങ്ങുഴികളെ, എന്തോ നിനക്കൊക്കെ പ്രാന്താടാ, നിന്നെയൊക്കെ പുഴുങ്ങടവൻ. അമ്മേ എടാ, നീ ഇന്നാണോ പോണ? ഡാഡി എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് തന്നു, മമ്മി കാര്യമായിട്ടൊരു ഗിഫ്റ്റും, ഇങ്ങനെ മാത്രം തരുന്നില്ലേ? നിനക്കിപ്പോ ഞാനെന്തൊരു പമ്പരം ഇത് വേണ്ട, ഇത് കൊള്ളാം. എന്നാ ഇതിരിക്കട്ടെ. ഇതെന്താണിത്? വിസിലാ? ഒരു പട്ടാളക്കാരനെ കഴിഞ്ഞേ കരഞ്ഞ് കാല് പിടിച്ച് മേടിച്ച. നിന്റെ ഈ ഉണക്ക വിസിലും കൊണ്ട് അവൻ ഗൂർക്കപ്പണിക്കല്ല പോകുന്നത് ബാംഗ്ലൂരില്. പോട്ടെ അമ്മേ, ഇത്ര വിഷമിച്ചെന്ന് ഇവരെ ബാംഗ്ലൂർക്കൊക്കെ പണിക്കയക്കണേ. ഞാൻ ഇവരോട് അപ്പോഴേ പറഞ്ഞാണ് പാഞ്ചിക്കുട്ടിനോട് പെയിന്റ് പണിക്ക് വരാൻ. വിഷമിക്കല്ലോ. ജങ്കാറില്ലാത്തോണ്ടല്ലേ നീ നീന്തി വന്നത്. പണിക്ക് പോയി ഇത്ര വലിയ ആത്മാർത്ഥ്യം ഒന്നും വേണ്ടടേ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നല്ല ചെറുപ്പക്കാരൻ അല്ലേ? പിന്നെ സൂപ്പർ ചെറുപ്പക്കാരൻ. ഇവനെയൊക്കെ പണി കിട്ടിയ മേസ്ത്രിയുടെ ഭാഗ്യം. അതേടോ, ഞാൻ ഇല്ലാത്തപ്പോ താനൊക്കെ പണിയെടുക്കണമെന്ന് നോക്കാനുള്ള എന്റെ സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നത്. യജമാൻ ബുദ്ധിനാശത്തെ തന്നെ നീട്ട. അതെ, എനിക്ക് ഇളക്കാണ്ട് ആ ബക്കറ്റിട്ട് ഇളക്കണോ കൂഴി മന്തി തലയാ. പോരട്ടെ, ജോക്കർ വന്നില്ലല്ല. ഞാൻ വന്നാ മതി. അയ്യോ അയ്യോ വേണ്ട, ഞാൻ ജോക്കറില്ലാതെ കളിച്ചോളാം. എന്റെ ഉമ്മയ്ക്ക് എനിക്ക് കൊടുക്കേ. എവിടെയാണ് ഒരു ഉമ്മ എന്നേ? ആ അങ്ങനല്ല, അങ്ങനെ പോയോ? ഒരു ഉമ്മ എന്നിട്ട് പോ. ഞാൻ തന്നാ മതിയോ? അതുകൊണ്ട് ദാഹം തീരോ? പറയടോ ഗുലാബ് ജാമേ പാനി എടുക്കണോ? നാളെ മുതൽ നീ പണിക്ക് വരണ്ട. അനി ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. ഞാനെന്തിനാണ് പിന്നെ നിനക്ക് തച്ചിലാച്ചു തന്നത്? ഞാനെന്ത് ചെയ്യാനാണ് ഇവിടെ പണിയെടുക്കണ? ആരെങ്കിലും പണിയെടുക്കണ? ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത്. അഭിനന്ദിച്ചേക്കാം. എന്താ ഇത്? ശങ്കരാചാര്യരുടെ കാൽപ്പാടുകളോ? അല്ല, ഇത് ക്രിസ്ത്യാനിയുടെ വീടല്ലേ. ഞാൻ തോമസ്ലിഹയുടെ കാൽപാദമാണ് ഉദ്ദേശിച്ചത്. ഈ വീടിന്റെ മുതലാളിയുടെ കാൽപാദം എന്റെ നെഞ്ചി പതിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശം?
എന്നെ കുത്തുവാളിപ്പിച്ച നീയെ കടങ്ങോളടാ. ഞങ്ങള് മാത്രം പണിയെടുത്തോതാ, അല്ലല്ലോ കൂടെ ബാലരമ വെച്ചിരിക്കാനല്ല. എടാ കുറക്കുറമുറ, അവനുള്ളതിന്റെ പേരിലാ നമുക്ക് ഈ പണിയൊക്കെ കിട്ടുന്നത്. അല്ല യജമാനല്ലേ അന്ന് പറഞ്ഞത് ഞാൻ കാരണമാണ് ഈ മുട്ടം പണിയൊക്കെ കിട്ടണെന്ന്. ഓ, ആ പണിയെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കല്ലേ. അവനെ ലല്ലുവേ കിഡ്സ് റൂം അടിക്കാൻ വേണ്ടി ബാലരമ റെഫർ ചെയ്യല്ലേ. അയ്യോ ഈ സൂത്രന് ഓരോ സൂത്രങ്ങളെ. എടാ ലല്ലു, നീ ഇന്ന് കിഡ്സ് റൂമിൽ എന്തിന്റെ പടം വരക്കാന്നാ പറഞ്ഞേക്കണത്? മായാവിടെ. എന്നിട്ട് നീ ഇവിടെ നിന്ന് ബാലരമ വായിച്ചിട്ട് ഓംഫ്രീം കുട്ടിച്ചാത്താന്ന് പറഞ്ഞാല് മായാവി ഒന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതെന്തുട്ടോ? അന്തസ്. അതാണ് ലല്ലു. അല്ല, ഈ പടം പഠിച്ചു കഴിഞ്ഞ പണി കഴിഞ്ഞ നീ ടെക്സ്ചർ വർക്ക് ചെയ്യാത്തതാണ്? അതിന് പാഞ്ചുകുട്ട, ആ കുമ്പിസ്റ്റൽ എനിക്ക് പെയിന്റ് കൂട്ടിത്തരണ്ടേ? ആ അവന്മാര് കൂട്ടി തന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് പെയിന്റ് കൂട്ടിത്തരാം. ചേട്ടൻ കൂട്ടിത്തരും. എനിക്ക് കൂട്ടി തന്നെ എന്താണ്? കൂട്ടിത്തരാന്ന് കൂട്ടിത്തരും. കൂട്ടിത്തരാ, കൂട്ടിത്തരാ, കൂട്ടിത്തരാ. പാഞ്ചുകുട്ട, ഒരുവിധ കുഴപ്പമില്ലാത്ത കുട്ടിയാണെങ്കിൽ എനിക്ക് കൂടി കൂട്ടിത്തരും. വിളിച്ചിട്ടേ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്റെ വണ്ടി എടുത്തിട്ട് പോയിക്കോ. മിക്കാൻ അറിയുള്ളു. എന്താ ഒരു രഹസ്യം പറഞ്ഞ എന്നെ കുറിച്ചാണോ? നീ പോയ ഇല്ല, നിന്നോട് പണിയെടുക്കാൻ പറഞ്ഞ പോയി പണിയെടുക്ക. എല്ലാ ബ്രഷ് ഓപ്പറേറ്റേഴ്സിന്റെയും ശ്രദ്ധക്ക്, ഈ വീടിന്റെ പാലുകാച്ചിന് ഇനി ഒറ്റാഴ്ചയെ സമയമുള്ളൂ. അതുകൊണ്ട് വെടിപക പോലെ പണി തീർത്തിരിക്കണം. ഇന്ത്യൻ പെയിന്റിംഗ് ആക്ട് IPC സെക്ഷൻ 93.5 റെഡ് എഫ്എം പ്രകാരം നിങ്ങൾ പാലിക്കേണ്ട 5 നിയമങ്ങൾ. റൂൾ നമ്പർ 1, പണി സമയത്ത് ആരും മൊബൈൽ ഉപയോഗിക്കരുത്. ഒറ്റ മിനിറ്റ്, ഇപ്പൊ തിരിച്ചു വിളിക്കാം. റൂൾ നമ്പർ 2, അലക് സൗണ്ട് എവിടെ നിന്ന് കേട്ടാലും തിരിഞ്ഞു നോക്കരുത്. അത് നിങ്ങളുടെ കായിക ശേഷി ദുർബലമാക്കും. റൂൾ നമ്പർ 3, നീറ്റ് ആൻഡ് ക്ലീൻ, തറയിൽ ഒരു തുള്ളി പെയിന്റ് പോലും വീഴരുത്. റൂൾ നമ്പർ 4, അഞ്ചരയാകാതെ ഒരുത്തനും പണി നിർത്തരുത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നീയൊക്കെ കൂടി പണിത് പണിത് ഈ വീടും കൂടി എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കരുത്. എന്താടാ ഇത് കഞ്ഞി കുടിക്കാത്ത പോലെ? ഒന്ന് ഉഷാറായിട്ട് പറയടാ. ഹലോ പാഞ്ചുകുട്ട, പണിയൊക്കെ എങ്ങനെ പോകുന്നു? ആ ഇങ്ങനെയൊക്കെയാണ് എല്ലാ പണിയും പോണത്. പുന്നാര മോനെ, 10 വർഷം സംഗീതം പഠിച്ചവനാടാ ഞാൻ. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. നിന്നെയും നിന്റെ തന്തയും കാരണം കേന്ദ്ര സർക്കാർ ഈ ബസ് സ്റ്റോപ്പ് വരെ നിരോധിക്കാൻ പോവാണ്. ആയതിനാൽ എടാ കണ്ണ് കാണാത്തവനായിപ്പോയി. അല്ലേ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിന്റെ കരളിയൻ ചവിട്ടി പറിച്ചനെ കേട്ടോ. എല്ലാം പറഞ്ഞല്ലേ. ഇപ്പൊ വീണന വേദവിഹായ പറ ജീവേശ്വര ശങ്കര ഇനിയിപ്പ നേരെ ചായ കുടിക്കാൻ പോട്ടാ. മുടി വെട്ടിക്കളല്ലേട്ടാ.
എടാ വെറുതെടാ വല്ല പൂവാണെന്ന് പറഞ്ഞു കല്ലെറിഞ്ഞ എന്റെ മുഖത്ത് ഇറങ്ങിയപ്പം പറഞ്ഞാണ് കൊടയെടുക്കാൻ ഞങ്ങളുടെ കൊണ്ട്. എടാ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ അമ്മമാരെ ചില കാര്യങ്ങൾ പറയും, അതങ്ങോട്ട് കേട്ടേക്കണം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കണം. അമ്മമാർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കണ്ടില്ലല്ലോ, കണ്ടു പക്ഷെ അത് വർക്കൂല്ല. ഇതൊരു ശല്യമായല്ലോ, നീ ഒന്നും അവിടെ ഇരിക്കോ. വെറുതെ മനസ്സിലെ ധർമ്മം പിടിച്ചാൽ. എടാ ബേക്കറിന്ന് തന്നെ ചായ പിടിച്ചാൽ മതി ഞാൻ പറഞ്ഞാണ്. അവിടെ ആകുമ്പോ ചിക്കൻ കബാബും പള്ളൊരു തിഷിയാവും ഒക്കെ ഉണ്ടായിരുന്നു. എടാ സമാവർ അടിച്ച ചായയുടെ സുഖമൊന്നും ഒരു മെഷീൻ ചായക്കും കഷ്ടായിട്ട്. ഒരു തല ചായ കടി എന്താള്ളത്? നല്ലതാണ്ട് പൊരിഞ്ഞ രതീഷ് എടുക്കട്ടെ. വേണ്ട, ചിത്രഗുപ്തൻ മതി. എന്നാണ് ചിത്രഗുപ്തൻ? പരിപ്പുട. എന്റെ ദൈവമേ, അതിന്റെ പേര് മാറ്റിയാ. ഞാൻ ഈ കളി നിർത്തി. ആയിരുന്നു കടിച്ചു പൊട്ടിച്ച. എടാ ഇത് കാണല്ലടാ. ന തല ചായ, ന ചായ, ന ചിത്രഗുപ്തൻ, ഇത് നാ തിന്നോ. ചേട്ടാ ആകാശവാണിയെ കേട്ടാ, ചായക്കടയ്ക്ക് എന്തും അഴക്ക് ആകാശവാണിയാ. അതിനെന്റെ അച്ഛന്റെ പ്രായമുള്ളതാ, മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ. നീ മാറ്റിക്കൂടാ, മാറ്റി. അവളുടെ അച്ഛനാണെങ്കിൽ നമുക്കൊന്നാണ്. അനുരാഗിണി ഇതായ കരളിൽ വിരിഞ്ഞ പൂക്കൾ. മഴ, ചായ, ജോൺസൺ മാഷ്, അന്തസ്. ഇതായ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. കിണറ്റിൽ വെള്ളോ? എവിടെ പോണ്ട? ഒരു പണിയുണ്ട്. എടാ ഞങ്ങളിന്ന് പാലായിലെ കുര്യച്ചന്റെ പരതാമസത്തിന് പോയിരുന്നു. ഒരു കിടില നാനാ കൊണ്ട വീടാ വെച്ചേക്കുന്നെ. പക്ഷെ അതിന്റെ ജാടയൊന്നുമില്ല അവർക്ക്. നല്ല ഫാമിലിയാ. മോളും അതെ, നല്ല അടക്കം ഒതുക്കുള്ള കുട്ടിയാ. കാണാനും കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നല്ല, നല്ല സുന്ദരി കുട്ടിയാ, ഒരു പൂച്ചക്കണി. ഡോ കൊച്ചു കൊള്ള, നിനക്കപ്പോൾ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ കല്യാണം ആലോചിക്കാൻ. ഓ, സ്പാർക്കില്ലായിരിക്കും. ഇല്ലല്ലേ, എന്നാ വിട്ടുപിടി. ഭാഗ്യം വക്കീലൊടങ്ങൂല്ലല്ലോ. നിന്നോട് ഞാനൊരു 1000 തവണ പറഞ്ഞിട്ടുണ്ട്, ഈ കണ്ണി കണ്ട തട്ടുകടയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. എടാ ഈ അൺഹൈജീനിക് ആഹാരം വാങ്ങിച്ച് തിന്ന് തിന്ന് നിനക്ക് വല്ല ഫുഡ് പോയ്സൺ അടിക്കും. അപ്പൊ ഈ ഫുഡ് പോയ്സൺ ഒക്കെ അടിക്കുന്ന വലിയ ഹോട്ടലിൽ നിന്നാണ്. ചെറിയ കടകൾ ചതിച്ച ചരിത്രമല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എടാ നിന്റെ ഒക്കെ പ്രായത്തിൽ കാർണവന്മാരുടെ മുന്നിൽ നേരെ നിന്ന് സംസാരിക്കാൻ പോലും പേടിയായിരുന്നു എനിക്കൊക്കെ. കേൾക്കുന്നുണ്ടോ നീ? പാരീസ് ഹോട്ടലിൽ നിന്ന് മേടിച്ച അപ്പം ഫിഷ് മോളി ഉണ്ട്, കഴിച്ചിട്ട് പോടാ. വാ, ഹോട്ടലിൽ നിന്നുള്ള ഫിഷ് കറി ഞാൻ. അപ്പൊ അവനെ കുട്ടി. ആ അന്തസ്, തലേ ദിവസത്തെ മീൻകറിയുടെ സ്വാദ്. ഏത് ഹോട്ടലിൽ ഫിഷ് മോളി കിട്ടും? ചട്ടി പിടിക്കാൻ അല്ലു വരുവെന്നേ തെനി ഇപ്പൊ പറഞ്ഞതേ ഉള്ളു. അതാ ഞാൻ പട്ടിക്ക് പോലും കൊടുക്കാതെ വെച്ചത്. മോൻ കഴിക്കേ. അല്ല നീ എന്താ ചെമ്മീൻ കൂട്ടാത്ത? അതിനെ ഭയങ്കര എരിവാണ്. അയ്യോ, അതാ മുളക് പൊടിയുടെ കുത്തലാ. ഗോപിയുടെ കടയിൽ നിന്ന് മുളക് പൊടി മേടിച്ച ഇങ്ങനാ, ഫുൾ കെമിക്കലാന്നേ. അതാ ഭയങ്കര എരിവ്. അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന കറിയിൽ അങ്ങനെ എരിവ് ഉണ്ടാറുണ്ടോടല്ലു? ഉണ്ടാവാറുണ്ടോടാറ്റിനിടല്ലു. അമ്മമാരെ കൊണ്ട് ചെയ്യാത്ത കൊലപാതക കുറ്റം വരെ സമ്മതിപ്പിക്ക. കറിയുള്ളൂല്ലാന്ന് മാത്രം ജമ്മത്ത് സമ്മതിച്ചിരുല്ലോ. നീ പട. ഓ, ഇന്നത്തെ കളക്ഷൻ തീരെ മോശമായിരുന്നു കേട്ടോടാ. ഈ 5 രൂപ നോട്ടൊക്കെ ഏത് ദരിദ്രവാസി ഇട്ടതാണോ? അതെ ഇവിടെ കിടപ്പുണ്ടല്ലോ. ആണോ?
ഇതിത്തിരി വലുതാ കേട്ടോ, രാജഹംസം ഏറ്റിട്ടുണ്ട് കേട്ടോടാ. എടാ ലല്ലുവേ, നാളെ എന്നെ ടൂറിസ്റ്റ് ബോട്ടിൽ പാടാൻ വിളിച്ചിട്ടുണ്ട്. നല്ല കാശും പൂത്ത ഫുഡും കിട്ടും. പൂത്ത ഫുഡ്? അല്ല, പൂത്ത കാശും നല്ല ഫുഡും. ബോട്ടെ പാടാൻ പോണത് റിസ്ക്കാണ്. ഏഹ്, കായലിനടുക്ക് വെച്ചങ്ങനെ പാട്ട് പൊളിഞ്ഞു പോയാ എങ്ങാട്ടിറങ്ങി ഓടും. അത് ശരിയാ, അന്ധനായി പോയില്ലേ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ കണ്ണോ ഇങ്ങനെയായി. ഇവനെങ്കിലും ഇച്ചിരി കാഴ്ച ഉണ്ടായിരുന്നല്ലേ, എനിക്ക് ഈ പൊരിവെയിലത്ത് കിടന്ന് കഷ്ടപ്പെടണമായിരുന്നോ? നിങ്ങൾ യുമസെന്റി അടിക്കല്ലേ. എന്റെ മോനെ, കണ്ണിന് കാഴ്ച ഇല്ലെങ്കിൽ എന്താ, അവന് പാടാനുള്ള കഴിവ് കൊടുത്തില്ലേ ദൈവം? അയലുമ്പോ കാഴ്ച കൊടുക്കണായിരുന്നു. അല്ല, അമ്മച്ചിക്കെങ്കിലും കാഴ്ച ഉള്ള നന്നായി, അല്ലെങ്കിലേ ഈ വീട്ടിൽ അന്തമാരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. ഒന്ന് പോയടാ, അമ്മച്ചിക്ക് കാഴ്ച ഉള്ള ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടമാണ്. കാരണം അമ്മച്ചിക്ക് വേണ്ടി മാത്രം ഇവിടെ കറണ്ട് എടുക്കേണ്ടി വന്നില്ലേ. ആ പിന്നെ ലല്ലുവേ, നിങ്ങളുടെ വീട്ടിലെ ആ ഗോപിയുടെ കടയിൽ നിന്ന് മുളകുപൊടി മേടിക്കല്ലേ, അത് മൊത്തം കെമിക്കലാടാ. ഇതുവരെ വിട്ടില്ലേ. അപ്പൊ അവനെ കുട്ടി എന്താന്ന്? ഓക്കേ, പിന്നെ അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ ഫുൾ ടൈം വെട്ടമുള്ള. എടാ, നിന്റെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ തലയും കുത്തി വീഴുമല്ലേ. പിടിച്ചേ. അതവൻ അടുത്ത വീട്ടിലെ കുളിമുറിലല്ലേ വെച്ചേക്കണത്. സമയത്തിന് മുൻ്റായി കൊടുത്തേക്കാണ്. ഹാപ്പി ബർത്ത്ഡേ. ആരെ ബർത്ത്ഡേ? എടാ നിന്റെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ എന്നൊന്നുമല്ല. അല്ല, ഫേസ്ബുക്കിൽ നിന്നാണല്ല പറയണ. എന്റെ ബർത്ത്ഡേ ഇന്നല്ലത്, പക്ഷെ ഫേസ്ബുക്കിൽ നിന്നാണെന്നാണ് കൊടുത്തേക്കണം. എന്റെ ബർത്ത്ഡേ ഇതല്ല. അപ്പൊ ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വന്നതാ. അവനെ പറ്റിയത് ഫേസ്ബുക്കാണോ അതോ ഞാനാണോ? അമ്മയാണ് അല്ലേ അപ്പച്ച. പോയിന്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇവന്മാരോട്, ഇതൊന്നും ഏക്കൂല ഏക്കൂലെന്ന്. എന്ത് തോന്നിയ സോടാ നിങ്ങൾ കാണിച്ചത്? അല്ലെങ്കിൽ പാതിരാത്ത ഒരു കുടുംബത്തിൽ കയറി വന്ന് ചെയ്യാവുന്ന പ്രവൃത്തിയാണോ ഇവന്മാർ കാണിച്ചത്? ആ, ഇനി മേലിത് ആവർത്തിക്കരുത്. ആ, എല്ലാവരും പോയിക്കോ. ചെല്ലേ, ആ നീ പോയിക്കറോടാ. അല്ല, നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? പോ പോ പോ. കെടാ കെടാ കെടാ. എടാ പാഞ്ചി, നീ എന്റെ അപ്പന്റെ കൂടെ എങ്ങാണ്ട് പഠിച്ചേ? എന്തിനാടാ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വാളം പൊളി പിഴിഞ്ഞൊഴിക്കുന്നത്? മര്യാദക്ക് അങ്ങോട്ട് തൂത്ത് തുടച്ചിട്ടിട്ട് പോയാ മതി. പറഞ്ഞത് കേട്ടോ? കേട്ടല്ലോ, തൂത്ത് തുടച്ച് വൃത്തിയാക്കിട്ട് പോയാ മതി. മൂലക്കെ എന്താ? ഇത് എന്ത് കണ്ടിട്ടാണ് ഈ തോന്നുന്നത്? അവിടെ പോയിരുന്നു അടി. ഇവിടെ എന്റെ കാലിലടിയില്ലേ? അപ്പച്ച, എല്ലാം ക്ലിയർ ആക്കണ്ട കേട്ടാ, ഇനി ഒരു തരി പോലും ഇല്ല തറയില്. ഞാനും പോണോ? അതെ, നിർത്ത്. നിങ്ങളുടെ വീട് തല്ലിപ്പൊളിക്കാനൊന്നുമല്ല, നിങ്ങളുടെ മോറലിന്റെ ഇഷ്ടം കൊണ്ടാണ് പാതിരാത്രിക്ക് ബർത്ത്ഡേക്ക് ഒക്കെ കേട്ട് വന്നത്. പക്ഷെ ഇത് കടുത്താവാനോ പോയി. എടാ വെക്കി, ഇനി മേലും ഞങ്ങൾ ആരും ഈ പടി ചവിട്ടൂല. വിലക്കിട്ടാ കൊട എടുക്കാൻ അമ്മ പറഞ്ഞു. വെക്കി ഇവിടെ വണ്ടി ഇരുന്ന് മൊബൈലിൽ കുത്തി കളിച്ചപ്പോൾ ഞാൻ ഓർത്തതാ അതിന് ചാർജ് ചെയ്തു.
ഇനി ചാച്ചനെ എങ്ങനെ വിളിക്കാനാ? നാളെ വിളിപ്പിരിങ്ങ് പോന്നാലും ഇന്റർവ്യൂവിന് എത്തായിരുന്നു. അമ്മയ്ക്കല്ലായിരുന്ന നിർബന്ധം. എടാ ഇവിടം വരെ വന്നിട്ട് ചാച്ചന്റെ വീട്ടിൽ പോയില്ലേ? റോസമ്മച്ചി നമ്മളെ വെച്ചേക്കത്തില്ല. പിന്നെ റോസമ്മച്ചി വന്നേ, വല്ല പനി അങ്ങ് പിടിക്കും. ഇതെന്റെ അമ്മയാ. അമ്മയാ? അമ്മയാ? എന്നാ ഞാൻ നിന്റെ അച്ഛനാടാ. മോഹനിങ്ങും മാറിക്കേ, അച്ഛനെ ഈ അമ്മയെ നന്നായിട്ടൊന്ന് കാണട്ടെ. ഒരു പയ്യന്റെ കൂടെ പോയേക്കണ്. എവിടെ? ഇവിടെ കണ്ടല്ല, വെടി വെച്ച് കൊല്ലണം. പോയി ചത്തൂടേടി ശവമേ. എന്തേട്ടാ എന്റെ മൂത്ത മകന ലല്ലു? എന്റെ മൂത്ത മകന ലല്ലു. എടാ, ഇത് പാപ്പിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടാനിയുടെ പേരന്റ്സും റിലേറ്റീവ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? പെയിന്റിംഗ് ആണ്. ആർട്ടിസ്റ്റ് ആണല്ലേ, ലോകത്തിലെ ഏറ്റവും നല്ല രസമുള്ള പണി. അതായത് ഞങ്ങൾക്ക് അങ്ങനെ വെളുപ്പാൻ കഴുത്തിൽ നിന്നിട്ട് പോകുന്നു വേണ്ട. ആവശ്യത്തിന് കിടന്നു 8:30 ആകുമ്പോ സൈറ്റിലെത്തിയാ മതി. പിന്നെ പതക്കെ പതക്കെ ഡ്രസ്സൊക്കെ മാറി വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് പെയിന്റ് പാട്ടെടുത്ത് രണ്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കി രണ്ട് ഇളക്കൊക്കെ ഇളകി ഒരു വീശ ഇങ്ങോട്ടും ഒരു വീശ അങ്ങോട്ടും വീശുമ്പോഴേക്കും ചായ കുടിക്കുന്ന ടൈമായി 10 മണി. പിന്നെ എല്ലാരും കൂടി മിണ്ടി മറങ്ങ ചായ കുടിക്കാൻ ഒരു പോക്കുണ്ട്. അവിടെ നല്ല സ്ട്രോങ് ചൂടൻ ചായയും നല്ല മുരിഞ്ഞ സവാളകളെ കഴിച്ച് തിരിച്ചു വന്ന് 4 കോള് ഫോണിലും സംസാരിച്ച് ഒരു കുതിര എടുത്തു വെച്ച് അതിന്റെ മുകളിൽ കയറി രണ്ട് വീശം ഇങ്ങോട്ടും രണ്ട് വീശം അങ്ങോട്ടും വീശുമ്പോഴേക്കും ചോറിന് ടൈമായി 1 മണി. പിന്നെ എല്ലാരും കൂടി ഇതുപോലെ വട്ടം വളഞ്ഞൊരു ഇരിപ്പാണ്. പല പല അടക്കളുണ്ടാക്കിയ പല പല കറികൾ കൈയിട്ട് വാരി എല്ലാവർക്കും തിന്നാൻ. ഇവിടെയാണ് യഥാർത്ഥ സോഷ്യലിസം. അതെ, നല്ല പച്ച വാഴയിലെടുത്ത് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ പുരട്ടി തീര് വാട്ടി ചോറും കറിയും പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവരും. അത് തുറക്കുമ്പോൾ ഒരു മണം വരും. ഓഫ്, സൈഡിൽ മാങ്ങ ചമ്മന്തി, നടുക്കൊരു തോരൻ, ഈ സൈഡിലാണ് ചാണ പൊരിച്ചത്. ഇതും കഴിച്ച് ആകാശവാണിയിൽ ചലച്ചിത്രഗാനവും കേട്ട് പേപ്പറും പിരിച്ചു കിടന്നൊരു ഉറക്കമുണ്ട്. ഓത്താണ് സ്വർഗം. പിന്നെ 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കമ്പിയൊക്കെ ഒന്ന് ഉരച്ച് മതിലൊക്കെ ഒന്ന് തടവി വരുമ്പോഴേക്കും 4 മണി ടീ ടൈം. പിന്നെ ടർപ്പനിട്ട് ബ്രഷിൽ പെയിന്റ് കുറച്ച് കളഞ്ഞ് കൈയും കാലൊക്കെ സോപ്പിട്ട് കഴുകി വെളിച്ചെണ്ണയൊക്കെ തേച്ച് മൂടി ജീവി കുട്ടപ്പനായി മേസ്റ്റ് റൂമിൽ കൈ നീട്ടുമ്പോണ്ടല്ല അപ്പൊക്കെ 750 രൂപ തച്ച്. പക്ഷെ ഇതൊന്നുമല്ല,
പറഞ്ഞ സമയത്തിന് വീടിന്റെ പണിയൊക്കെ തീർത്ത് ഉടമസ്ഥന് വീടിന്റെ താക്കോല് കൈമാറുമ്പോ ആ പുതു വീടിന്റെ വെട്ടമയാളുടെ മുഖത്ത് വരുന്നൊരു ചിരിയുണ്ടല്ലോ. അന്തസ്. വല്ല പെയിന്റ് പണിക്കും പോയാ മതിയായിരുന്നു. മിസ്റ്റർ ജോൺ ഒന്ന് വന്നേ. ടാനിയാന്റെ ഒറ്റമോള, ഇന്ന് വരെ അവളുടെ ഒരു ഇഷ്ടത്തിനും ഞാൻ എതിരി വന്നിട്ടില്ല. പാപ്പിയുടെ കാര്യത്തിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ ചേട്ടൻ നിൽക്കുമ്പോൾ അനിയന്റെ കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു തറവാടികൾക്ക് ചേർന്ന പണിയല്ലോ. സോ ദാറ്റ് ഗൈ ലുലു അല്ല ലു വട്ട് എവർ ഇറ്റ് ഈസ് അയാളുടെ കല്യാണം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഇത് ആലോചിക്കാം. പോരെ എന്നാ പിന്നെ നമുക്കിറങ്ങാം. പിന്നെ ലല്ലു എന്ത് പാഞ്ചിക്കുട്ടിനോട് പറഞ്ഞ എന്റെ കാര്യം? അത് ഓമന കുട്ടി ആര്? ഓക്കെ ഓക്കെ ഓക്കെ. വാട്ട് എ സ്മാർട്ട് ചാപ്പ്. ബോംബെ മിച്ചറിൽ ലല്ലു എന്താപ്പ നീ കല്യാണം കഴിക്കുന്നില്ല? പാലായിലെ കുരിയച്ഛന്റെ മോളെ നിനക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. എടാ ഇത്രയും കാലം നീ നിന്റെ ഇഷ്ടത്തിനാ ജീവിച്ചത്. പക്ഷെ പാപ്പി അങ്ങനല്ല, അവൻ ഇന്നുവരെ ഒരാവശ്യവും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് അവൻ്റെ ആഗ്രഹം പറയുന്നു, അതെനിക്ക് നടത്തി കൊടുത്തേ പറ്റുള്ളൂ. അതിനൊരു വിലങ്ങുതലയായിട്ട് നീ നിൽക്കരുത്. ഐ മീൻ നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അപ്പാ എനിക്കൊരു ഒരു സ്പാർക്ക് കിട്ടുവാണെങ്കിൽ. കുറെ കാലം ആയതിലൂടെ ഞാനിത് കേൾക്കുന്നു. ഞങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പെണ്ണിനെ നിനക്ക് പിടിക്കത്തില്ല. പ്രേമിച്ച് നീ കെട്ടു, സമ്മതിച്ചു. പക്ഷേ നീ സ്പാർക്ക് ഇല്ല എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുവന്ന പരിപാടി ഞാൻ സമ്മതിക്കില്ല. നിന്റെ തോന്നിവാസം കാരണം നിന്റെ അനിയന്റെ ജീവിതവും കൂടി നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പാ അപ്പാ എന്താടാ ഇമാ കണ്ടി കൂട്ടുപോക്കട്ട. അവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടോ മുടി വെട്ടി കളയട്ട. ഇവനെ ചൂണ്ടൽ മീൻ കുത്തി കണ്ടെങ്കിൽ ചത്താ മതി. എന്താ പണിക്കോനല്ലു വേണേ നീ ഞങ്ങൾ തള്ളക്കുളിച്ചോ. പക്ഷെ പണിക്ക് വിളിക്കരുതട്ടാ, അത് ഞങ്ങളെ ബഹുമാനിക്കണേന്ന്. അസദാചാരക്കാരെ പിടിച്ച കേസില്ലേ, അതാ മെമൂനുമായി നിന്ന് അച്ചക്കലാണെങ്കിൽ പോയി ആത്മഹത്യം ചെയ്തേക്കണ്. എന്തൊരു ആൾക്കാരാടാ നമ്മടെ. ഞാനിപ്പോ തന്നെ ഒരു പോസ്റ്റർ ഇട്ടെ. ആ ക്യാപ്ഷൻ ലജ്ജിക്കു കേരളമേ. ഇന്ന് എല്ലാരും നല്ല വർണ്ണശബളമാണല്ലോ. പണ്ടോടുന്ന് ഓടിച്ചതിന്റെ ആഘോഷം കണ്ടോ നടക്കണം. അതുകൊണ്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നല്ല, സ്വാതന്ത്ര്യ ദിന ആശംസകളും നമ്മുടെ ഭാഷയിൽ പറ എവിടെ മലയാളം പറഞ്ഞ ഫൈൻ അടിക്കുന്ന സ്കൂളിൽ നീക്കം പഠിക്കണം. എന്താണ് ഇങ്ങോട്ടേക്ക് 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 എന്തിനാണല്ലേ ചേർന്ന് നിൽക്കണോ? ഇനി കാണും. അനീല ചുരുത്താൻ വിക്കിക്കുള്ളതാ. വേഗം ചെല്ലണമെടാ. ഒന്ന് മിണ്ടായിരിക്കൂടാ അല്ലു മുത്തച്ഛ. ചെങ്കർ വിട്ടതിന് ശേഷം ഓടിക്കേറി ചാടി കയറുന്നതാ അതിന്റെ പച്ച. നമ്മുടെ കാര്യത്തിൽ എല്ലാം രക്ഷയുണ്ടോ സഹോദരൻ? ഇപ്പോഴും കിണിക്കല്ലേ കിണിക്കല്ലേ, നിങ്ങളെല്ലാവരും അവന്റെ പുറകെ നടന്നു തന്നെയല്ലേ. എന്നിട്ട് അവൻ സഹോദരനായിട്ട് കാണണോന്ന് പറഞ്ഞപ്പോ നിങ്ങളെല്ലാവരും അപ്പ തന്നെ വിട്ടു. എന്റെ സ്നേഹ ആത്മാർത്ഥം ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴും അവന്റെ പുറകെ നടക്കും. പിന്നെ അവനീ പറയണ സ്പാർക്ക് ഉണ്ടല്ലോ, അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നോട് തോന്നിയിരിക്കും. നോക്കിക്കോ. ഞാൻ കണ്ടോളൂ, ഞാൻ മാത്രം കണ്ടോളൂ. കോട്ടൺ സാരി നല്ല കാണിക്കുന്നേ. തലോർത്തിയതല്ലേ പാപ്പം കഴിച്ചാ മോൻ. ഒരു മാച്ചും ഇല്ലല്ല. ബ്ലോക്കാണല്ലോ. ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഒരു കുഴപ്പമില്ല.
ഹാർട്ടിന് ബ്ലോക്ക് വന്ന പോലെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ എംപ്ലോയറുണ്ടല്ല, വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത് എന്റെ മനസ്സ് തകർന്നു. എടാ, അത് നീ അല്ലേ? ഏതാണ്? സത്യം പറ, അത് നീ അല്ലേ? ഏതാണ്? എടാ, ഈ മംഗളത്തിൽ മനോരമയിലൊക്കെ ഫലിത ബന്ധുക്കൾ അയച്ചു കൊടുക്കുന്ന തമാശക്കാരൻ. ഞാനങ്ങനെ അയക്കാറില്ല, പറയണൊക്കെ ഭാഗത്തിൽ ഇട്ടാവണോണ്ടാണ്. ഞാനങ്ങനെ അയച്ചു കൊടുക്കാറൊന്നുമില്ല. ക്ലാസ് ആയി പോയി കുറച്ച്. ഇനി മേല ഇമാതിരി ഭദ്രാവതി കോമഡി അടിച്ചിട്ടല്ലോ. ഏതോ ഒരു ചെറുക്കൻ ഒരു പാവപ്പെട്ടന്റെ മെക്കിട്ട് കയറുക, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. കുഞ്ഞാറ്റെ, ഈ ബ്ലോക്ക് ഇപ്പോഴും തീരും തോന്നണല്ല. നമുക്ക് ഇത് വഴി തിരിഞ്ഞ് കോമ്പാര വഴി പോവാം. എനിക്ക് അവിടെ വീട്ടിലും കയറണ്ട്. ഇങ്ങനെ കിടക്കണ്ടല്ല. എന്നാ കയറും? നീ അപ്പൊ ഇടിക്കാൻ പോയതല്ലേ? എന്തിന്? ഞാനെന്റെ ഐസ് ഫുഡ് വളഞ്ഞത് കണ്ടിട്ട്. എടാ, ഈ ഏണി വെച്ച് മെക്കിട്ടേറുണ്ടാക്കണ അടിയിലൊക്കെ തല വെച്ച് കൊടുക്കണ. അവൻ എന്റെ അമ്മക്ക് വിളിച്ചിട്ടാ. അമ്മ വിളിച്ചത് ഈ പിടിച്ചാനെ? ആ, ഇടിക്കും. അമ്മനെ തൊട്ട് വിളിച്ച ആരാണ് ഇട്ടോ? പേടിത്തോടാ, പേടിയാണ് ഈ പറഞ്ഞാ പോലെ. വേണേ കേറാ, ഇടിനെ എഴുതി കളിച്ച നീ ഓടും. എവിടെ ഞാവലപ്പുഴ കണ്ടാലും അനിച്ചു കണ്ടാലും വലിഞ്ഞു കയറിക്കോളും മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ. എടാ, വാടല്ലല്ലോ, പോവാടാ. എടാ, കാറിനോടത്ത് കുറച്ച് വീണെടുപ്പുണ്ട്, അതും കൂടി എടുക്കട്ടെ. ഹലോ, ആ പാഞ്ചിക്കൂട്ടാ. കഞ്ഞിക്കുട്ട, വാതിലൊക്കെ പൂട്ടിട്ടൊക്കെ. തീറ്റിച്ചു കൊല്ലാനുള്ള പരിപാടി ആയിരിക്കുള്ളൂ. ബീഫ് സൂപ്പർ ഉണ്ട. നീ എടുക്കുന്ന ഓരോ ബീഫിന്റെ കഷ്ടത്തിനും നമ്മുടെ ജീവന്റെ വിലയുണ്ട്. കഴിക്കേ. അയ്യോ സാറേ, ചോദിക്കുന്നുണ്ട് ഒന്നും തോന്നരുത്. സാറെന്തിനാ ഞങ്ങളെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ലല്ലുവിനോട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ തൊട്ടി പിള്ളേരുമായിട്ട് കൂട്ടുകൂടരുത്. എന്നിട്ടും അവൻ നിങ്ങളോട് കൂട്ടുകൂടി. പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഒരു കാര്യം അവൻ അനുസരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞാൽ അവൻ അനുസരിക്കും, നിങ്ങൾ പറഞ്ഞാലേ അവൻ അനുസരിക്കും. അത്രേയുള്ളോ? അത് നമ്മൾ ചെയ്യൂലേ, വെറുതെ ചേർത്ത് വെച്ചാലാ. അല്ല സാറ്, എന്താണ് പറയണ്ടെന്ന് പറഞ്ഞില്ല. എത്രയും പെട്ടെന്ന് ലല്ലുവിന്റെ കല്യാണം നടത്തോ. ഇത്രയും നാളും ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് അവനെ നീട്ടിക്കൊണ്ടു പോവാ. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണെ നിങ്ങൾ കണ്ടെത്തി കൊടുക്കണം. അതിന് ആരായാലും ശരി, അവരോട് കൊമ്പനായാലെ ജോണിന്റെ മകനാണെന്ന് പറഞ്ഞാൽ മതി. കൊമ്പനായാലെ ജോൺ ആരാടോ? പാഞ്ചി, എന്താ കൊമ്പ സാറേ? കൊമ്പസറാവാ. ഇനി ലല്ലുവിന്റെ കല്യാണം നടത്തുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്.
ഇതുവരെ ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടായില്ല, ഇപ്പഴാ ജീവിതത്തിനൊരു അർത്ഥമൊക്കെ ഉണ്ടായത്. സാർ ഒന്നും ഇങ്ങോട്ട് പേടിക്കണ്ട, ലല്ലുവിന്റെ കല്യാണം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ സുമലത ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ചുമതല ആ അത് തന്നെ ആ തല. സാറേ ആ ചിക്കത്തിന്റെ പീസ് എടുക്കൂ, കയ്യെത്താണ്ടേ ചിക്കൻ സൂപ്പറാണ്ട. ആ തോക്കും കൂടിയാണ് മിണുങ്ങ. ഇപ്പൊ ഞാൻ മണം പിടിച്ച് വരുന്നാണ്ടാ. ഇപ്പൊ ഇനി വടിയും വേണ്ട, ആരും കയ്യിൽ പിടിക്കണ്ട. എന്താ വഞ്ചിക്കുട്ടി ആദ്യമായിട്ട് കുടിക്കണല്ലേ. എന്റെ ടച്ചിങ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര കുടുംബത്തിൽ പറഞ്ഞ സ്കോച്ച് ഉണ്ടെങ്കിലും ടച്ചിങ്സ് ആയിട്ട് ഇത്തിരി കൂതറം അകത്തി നിലകിലേ എനിക്ക് എടുത്ത് തകട്ടി വരും. നീ ടച്ചിങ്സ് അടിച്ച് കാലം കഴിക്കാണ്ട് ഒരു പെഗ് അടിക്ക. നീ ആണ് സൂപ്പറാണ്, കുടിച്ചു നോക്ക്. നീ കഴിച്ചോടാ. ആ ചേട്ടാ, ഓ വല്ല രക്ഷണ്ടോ? എവിടാ, ഒരു പൂച്ചൂട്ടി പോലും കിട്ടിയില്ല. അമീബയാണായിരിക്കണത്. ആ വെറുതെ അല്ല, ആ എറണം കെട്ടനെ പിടിച്ച് മുമ്പിലെടുത്ത മീൻ അവിടെ വരാനാണ്. നടക്കൂല. ഞാനാ പറയണത് നടക്കൂന്നോ? ഞാൻ നടക്കൂ. ഞാനാ പറയുന്നത് നടക്കൂല, നീ ബെറ്റ് വെക്കണ്ട. നടക്കൂന്ന് പറയാ നടക്കൂ. എന്താണ് രംഗം വഷളെ? അല്ലേ, ഈ പുള്ളി വരണ് ലല്ലു മൂത്തഴിച്ച് മൂക്കി പല്ലു വന്നാലും പെണ്ണിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞ നേരത്തെ. 3 മാസത്തിനുള്ളിൽ ലല്ലു പെണ്ണിട്ടിരിക്കുന്നു. ഒന്ന് പോരപ്പ, കള്ളി കണ്ടിരാൻ പോലും ഇവൻ പെണ്ണിട്ടേനാ. അത് നടക്കാൻ പോലില്ല. നടന്ന് അതാ ഇവൻ സമ്മതിച്ചാലും ഞാൻ കല്യാണം നടത്തിക്കൂടാ. അവന്റെ കല്യാണം നടത്താന്ന് പറഞ്ഞ അവന്റെ അപ്പൊ എന്ത് കള്ളു മേടിച്ചു വെച്ചിട്ട് ഇപ്പൊ വാക്ക് ഇപ്പൊ ഇതൊക്കെ നശിപ്പിക്കും. ഓഹോ, രംഗപടം സുജാതനാണല്ലേ. എല്ലാം മനസ്സിലായി. കൊമ്പനായിലെ ജോൺ സാറ് ഞങ്ങള് വിളിച്ചത് പറയണമെങ്കിൽ അങ്ങേര് എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങേര് പറഞ്ഞൊരു കാര്യമില്ലേ. നിനക്ക് എന്താ കല്യാണം കഴിച്ചാല്? നീ ഒരു ഹ്യൂമൻ ബീയിങ് അല്ലേ? ഹ്യൂമൻ ബീയിങ് അല്ലേന്ന്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ തമാശ ആയിട്ടാണല്ലേ വിചാരിച്ചേക്കണ. ഞാൻ പറഞ്ഞത് നേരാണ്. ഞാൻ ജീവിതത്തിൽ എത്രയോ പെണ്ണുങ്ങളെ കണ്ടേക്കണം, എനിക്ക് അങ്ങനെ സ്പാർക്ക് വന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾ വരട്ടെ, അതിനുമുമ്പ് ഞാൻ ആരെങ്കിലൊക്കെ പോയി കിട്ടിയിട്ട് എന്തിനാണ്? അത് മഴക്കാലത്തക്കാരുണ്ട് പോലെയാണ്. വരുമ്പോ വരട്ടെ. അപ്പൊ ഈ വരുന്നവണ് സ്പാർക്ക് ഉണ്ടാകുന്ന അറിയും. എടാ, അവള് വരുമ്പോ ചില തമിഴ് സിനിമ നായകന്മാര് വരുന്ന പോലെ ഇരിക്കും. ഇളയരാജയും എ റഹ്മാനും ചേർന്ന് അവൾക്ക് വേണ്ടി സംഗീതം ഒരുക്കും. വയലാറും ശ്രീകുമാരൻ തമ്പി ഒരുമിച്ചിരുന്ന് വരികൾ എഴുതും. ശ്രേയഘോഷലി ഞാനും ചേർന്ന പാട്ട് പാടും. അതിന് ശ്രേയഘോഷലി ബസ് സ്റ്റാൻഡിൽ നിന്ന് വയറ്റത്തടിച്ച് പോകാൻ സമ്മതിക്കോ? ഒന്ന് പോയോടോ. ഇവിടെ സ്പാർക്കിന്റെ കാര്യം പറഞ്ഞതിന്റെ ഇടയിലാണ്. എടാ, നമ്മളത് തേടിപ്പോയി കണ്ടുപിടിക്കണ കാര്യമൊന്നുമല്ല, അതൊക്കെ അങ്ങോട്ട് സംഭവിക്കണ കാര്യമാണ്. ഷോക്ക് അടിക്കണ പോലെ അല്ലേ? പെന്തടിക്കണ്ടല്ല. ആ ഫോണാണ്. ആടാ പാപ്പി പറടാ. ലല്ലു ഇപ്പൊ എവിടെയാ? എടാ, ഞാനിപ്പോ ജങ്കാറില്. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ അല്ലേ? ആ എൻജോയിങ് ലൈഫ് അല്ലേ? ഇയാള് തന്റെ ഇഷ്ടം പോലെ ജീവിച്ചു. പക്ഷെ അതിന്റെ പേര് ബാക്കിയുള്ളവരെന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നത്. ഞാനും ടാനിയും തമ്മിൽ എത്ര വർഷത്തെ റിലേഷൻഷിപ്പ് ആണെന്നറിയോ? അവൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടറിയോ? അവളുടെ ഡാഡി നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിച്ച്. എന്നിട്ടിപ്പോ എന്തായി? ഐ നെവർ എക്സ്പെക്ടഡ് എനി ഓഫ് ദിസ്. ഇയാളിനി ഏത് രാജകുമാരി വരും പറഞ്ഞ് നോക്കിയിരിക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ കാണുമല്ലോ 10-ാം ക്ലാസ് ഒക്കെ തോറ്റ പെമ്പിള്ളാര്. അവരെ ആരെങ്കിലും കിട്ടിയാ പോരെ? അതൊന്നുമല്ല, ലല്ലുവിന് എങ്ങനെയെങ്കിലും എന്റെ കല്യാണം മുടക്കണം, അത്രേ ഉള്ളൂ. ബുൾഷിറ്റ്. എന്താടാ പാപ്പിനാപ്പയും കുറിച്ച് നല്ല ചീത്ത പറഞ്ഞതാ? അതല്ലേ ഈ പറഞ്ഞത്. ഈ പറഞ്ഞ സ്പാർക്കുള്ള പെണ്ണിനെ ഞങ്ങള് കണ്ടുപിടിച്ചു തരും. മുട്ടുവിൻ തുറക്കപ്പെടും, തോണ്ടുവിൻ പിടിക്കപ്പെടുന്നല്ലേ, നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. കിസ്മത്ത് എന്നൊന്നുണ്ട് മോനെ, നിന്റെ ഹോറി നിന്നെ തേടി വന്നിരിക്കും. ചിലപ്പോ നാളെ തന്നെ. നാളെ നമുക്ക് എവിടെയാണ് പണിയെന്ന് അറിയാമോ? എവിടെയാണ്? സുന്ദരികളായ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന എറണാകുളം സെന്റ് ട്രീസാസ് കോളേജ്. പടേ കണ്ണി തന്നെ വെക്കണോട്ടെ, തലേ കയറ്റി വെക്കരുത്, കാല് വലുതാവും. ഓക്കേടാ, രാത്രി തരാട്ടാ. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ മാറിയിക്കും, അല്ലെങ്കിൽ ഡ്യൂക്കിൽ പണ്ട് വേണോ?
എന്റെ പൊന്നു, ഞാൻ നേരെ സ്വർഗത്തിലോട്ടൊന്നല്ല പോണേ, കോളേജിലോട്ടാണ്. നീ ആക്കി ഒന്നെടുത്ത്. ഫുൾ ബുള്ളറ്റ് ആണല്ലോ. ഷോ, ഡ്യൂക്ക് എടുത്താൽ മതിയായിരുന്നു. പൈനാപ്പിൾ സുന്ദരനല്ല. ഹലോ മോളെ. ഹായ് ചക്കരെ. കുട്ടിയൊന്ന് മനസ്സ് വെച്ചാൽ. കുട്ടിയുടെ നാളെ ഏതാ മൂലം? എന്തൊക്കെ ഓരോടെ പേ. ഓ, നിന്നോക്കി. ഇതെന്താ യൂണിഫോമാ? രമേശിന്റെ അടുന്നാ മരിച്ചേ. പറഞ്ഞില്ലാത്തണ്ടി. ആ ഞങ്ങളോടും നിനക്ക് ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരു അടികൂടി മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ആര് കാണാന? ഞാൻ കണ്ടല്ലോ. നീ ഇത്രല്ലേ കണ്ടോളൂ? ഇതിലെ പോലെ അങ്ങോട്ട് നോക്കിയേ. കട്ടപ്പ, നീ എന്നെ പുറകെ നോക്കിയില്ലേ? അച്ഛന്റെ പ്രായം ഉണ്ടല്ലോ. ഹലോ പാജികുട്ട, കണ്ണാപ്പിയാണ്. ഓ മനസ്സിലായി. എന്താ ഇന്ന് പണിയണ്ട? എങ്ങനെ? ഞാനിന്ന് ഫ്രീ ആണെന്ന്. എടാ, സെന്റ് ടീസസ് കോളേജിലാണ് പണി എന്നിട്ട് വിളിക്കണ പതിനൊന്നാമത്തെ നാറിയാണ്. വെച്ചിട്ട് പോടാ, പരി പോടാ മോറ. ലല്ലൂടെ പോയത്. മാം, അവിടെ ബാത്റൂമില് അവിടെ ആരോ. പാഞ്ചിക്കുട്ടൻ, മിസ്റ്റർ പാഞ്ചി, വാട്ട് നോൺസെൻസ്! കുട്ടികളുള്ളപ്പോ ബാത്റൂമിലേക്ക് പേടിക്കാൻ ഇവരെ ആരാ പറഞ്ഞു വിട്ടത്? അതേത് നാറിയാണ്. ഇത്രയും പെമ്പിള്ളേര് വരുന്ന ബാത്റൂമാണിത്. അവരുടെ സുരക്ഷയെ മുൻനിർത്തി എന്റെ പ്രത്യേക താല്പര്യ പ്രകാരം ഞാനാണ് ഇവനെ പ്രത്യേകം നിയമിച്ചത്. മാഡത്തിന് അറിയോ, ഇവൻ ജന്മനോ അനന്തനാണ്. അനന്തൻ? Yes, he is really blind. കണ്ണുകൊണ്ടുന്ന് കണ്ടാ കണ്ടാ, നിശ്ചല ഛായാഗ്രഹണം കണ്ടാ. അയ്യോ സോറി മിസ്റ്റർ പാഞ്ചി, റിയലി സോറി. ഓക്കേ ഓക്കേ മോനെ, സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കേ മാഡം, തെറ്റ് ചെയ്യാത്തവരായി ആരും ഇല്ല ഗോപു എന്നാണല്ലോ. മണം പിടിച്ച് പിടിച്ച് നീ ഇവിടം വരെ എത്തിയതല്ലേ മോനെ? എന്നിട്ട് കിന്നാരത്തുമ്പിലെ ഡയലോഗ് നിന്നെ ആരോടാ ഇങ്ങോട്ട് വിളിച്ചത്? ലല്ലുവിനൊരു കൂട്ടിന്. എന്നിട്ട് ലല്ലോടെ പണിയെടുക്കാൻ വന്നതാണോ? നിന്നെ സ്പാർക്ക് നോക്കാൻ കൊണ്ടുവന്നതല്ലേ? നെല്ല് തേടി എലിയും പുല്ല് തേടി പശുവും എല്ല് തേടി പട്ടിയും അങ്ങോട്ട് ചെല്ലണം. പിന്നെ ലല്ലു മാത്രം എന്തിനു ഇവിടെ നിക്കണം? എനിക്ക് നോക്കാൻ നാണോ മാഞ്ചിക്കോട്ടാ? ശരിയാവില്ല, ഇത് വെക്കട്ടെ, ഇത് വെക്കട്ടെ മാഞ്ചിക്കോട്ടാ. പെയിന്റ് പാട്ട. സകല സുന്ദരികളും മലവെള്ളപ്പാച്ചിലെ ഉണക്കത്തെ അങ്ങ് പോലെ ഒഴുകി നടക്കുന്ന സ്ഥലമാണത്. സ്പാർക്ക് ഉള്ളതിനെ നോക്കി നീ സെലക്ട് ചെയ്യേ. ഒരക്കണ് പിന്നെയും ദൈവമേ, ഇത്രയും ആത്മാർത്ഥമുള്ള ഒരു പണിക്കാരന് ലോകത്ത് ഒരു മേസ്ത്രിക്കും കൊടുക്കല്ലേ. നോക്കാം. ഉറപ്പായിട്ട് സ്പാർക്ക് ആയി കാണും. സ്പാർക്കും അതും തോന്നുന്നില്ല. നല്ല നാടൻ സ്പാർക്ക്.
ഇതിന് ഇഷ്ടമാണോ അല്ലേ? ആ ഏ പക്ഷേ എന്റെ പൊന്നെ, പച്ചക്കറിക്കായ തട്ടി ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ചിഞ്ചു, തനിയാർ നിന്നൊരു കവിത പാടട്ടെ? ഓ വേണോന്നല്ലേ ഏട്ടാ. അല്ല, കവിതയും കൂടി പാടാം. എനിക്കുണ്ടൊരു മുത്തശ്ശി, കഥകൾ പറയും മുത്തശ്ശി, എന്നെ ഉറക്കും മുത്തശ്ശി, പക്ഷെ ഇപ്പ വൃദ്ധസനത്തിലാണ് മുത്തശ്ശി. പോയേ, എല്ലാരും ക്ലാസ്സിൽ പോയേ. ചീത്താവലേ, ചെല്ല് ചെല്ല്. എടാ മഹാബാബേ, സ്വന്തം അമ്മൂമ്മനെ വൃദ്ധസനത്തിലാക്കിയിട്ട് കവിത അല്ലണോ? എടാ ജനിതക വീട്ടിന് എന്തുവാണിയാ കാണിച്ചത്? ഞാൻ സ്പാർക്ക് നോക്കണ്ടേ? നീ എന്തിനാ സ്പാർക്ക് നോക്കണ്ട? അത് നോക്കല്ല അല്ലൂല്ലേ. എടാ അവനെ ഇവിടെ നിപ്പുണ്ട്, അവന് നോക്കാൻ വേണ്ടി ഞാൻ ആളെ കൂട്ടിയാണ്. അവനെവിടെ? എവിടെ? അവിടെയാണ്. ഇത് ടീച്ചർമാരെ സ്റ്റാഫ് മുറിയാണ്. ആ ശരിയാണല്ല, എന്നാലും ചെല്ലി വെല്ലം മലര അവല പൊരിയൊക്കെ കിട്ടിയാണെങ്കില്ല. ശരിയാവൂല. എന്താ? ഒരാളെ പോലും കണ്ടില്ല, ഒരെണ്ണത്തിന് പോലും കിട്ടില്ല. സാറല്ലേ, നമുക്ക് വേറെ നോക്കാം. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണല്ലോ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം, നിരന്തരം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. കണ്ടെത്തും, ഷുവർ. കണ്ട, അച്ഛൻ വരെ പറഞ്ഞു തുടങ്ങി. മദ്യത്തിനും മദ്യപാനികൾക്കുമെതിരെ സമരം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ആ എന്റെ ഇടവകയിൽ തന്നെ ഏതൊക്കെയോ പ്രമാണിമാരുടെ ഇടപെടൽ കാരണം ഒരു പുതിയ ബിവറേജ് ഔട്ട്ലെറ്റ് വരാൻ പോവുകയാണ്. അല്ല, മദ്യത്തിനെതിരെ അച്ഛൻ നയിച്ച സമരത്തിലാണ് ഞങ്ങൾ കഴിച്ചത്. കുംഭസരിച്ചിട്ട് പോയാ മതി. പള്ളി പോയി പറഞ്ഞാ മതി. ഇതേപോലെ വേർത്ത് കുളിച്ചു വെച്ചു ആ സമയത്ത്, എന്നിട്ട് ഞാൻ താഴത്ത് കറിക്കാൻ തട്ടത്തിനുണ്ട്. കുറച്ചുകൂടി പറയട്ടെ ചേട്ടാ, നല്ല രസോളിച്ച് കേക്കാനായിട്ട്. പറഞ്ഞു വന്ന് പാപത്തിന്റെ ഫ്ലോ അങ്ങോട്ട് പോയി. കുഴപ്പമില്ല, നെക്സ്റ്റ് വരുമ്പോ പെൻ ഡ്രൈവ് ആയി കൊടുക്കല്ലേ. നീ വന്നിരിക്കും വിശന്നിട്ട് പോയി. നീ ഇത്ര മണ്ടറായി പോയല്ലോ. അത് ഞങ്ങൾക്ക് അറിയാം, ആരാ മണ്ടനെന്ന്. അതന്ന് എന്തിനാണ് ചോദിച്ചു പോയി. അയ്യോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. കൊറേണ്ട് കുമ്പസാരിക്കാനോ? അതൊക്കെ പിന്നെ എനിക്ക് വിഷക്കണടാ. അയ്യോ, എനിക്കിന്ന് തന്നെ കുമ്പസാരിക്കണം. ഞാൻ പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കും. അടുത്ത ആഴ്ച കുമ്പസാരിക്കണം. ഏ, എനിക്കിന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ നേരത്തെ വന്നല്ലോ. ഈശുമിശാക്കി സുധിയൊക്കെ അച്ഛോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഞാൻ കുമ്പസാരിച്ചിട്ട് രണ്ടു മൂന്ന് വർഷമായി. കുഴപ്പമില്ല, പറഞ്ഞു. നീ ഒക്കെ കുമ്പസാരന്റെ രസം ഇരിക്കണം. ശരി ശരി. അതെ അച്ഛോ, ഇന്നലെ രാത്രി ഞാൻ പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ പിന്നെ കഴിഞ്ഞ മാസം ഞാൻ അങ്ങനെ ഈ രണ്ടു വർഷം കൊണ്ട് ഞാൻ അത് പോട്ടെ മോനെ. ടെനി പോട്ടെ, എന്നാലും മൈക്ക് കൂടിക്ക് വിളിച്ചു പറഞ്ഞേ മോശമായി പോയി.
ഒരു ഹീറോയിസിന് വേണ്ടി ഒന്ന് രണ്ട് കഥ ഞാൻ രണ്ടാക്കി കാശ്യം ചെയ്തായിരുന്നു. ചേട്ടാ എനിക്ക് ഇത്തിരി ചാറ്. എല്ലാവർക്കും ചാറ് മാത്രം മതി, കറി ആരും വാങ്ങില്ല. ചേട്ടാ ഞാൻ ചാറിലേ വെച്ചുള്ളൂ, ഇതിനകത്തൊരു പീസ് ഇത്തിരിച്ചെടുത്തോ. ആദ്യായിട്ടാ ചാറ് വാങ്ങിട്ട് ഒരാൾ കഷ്ണം തിരിച്ചു തരുന്നത്. മോൻ കഴിച്ചോ. എത്രയാട്ടാ? ഹിൻഡെടുത്ത കളി. എന്തൊക്കെയാണ് കഴിച്ച്? രണ്ട് കഷ്ണം പുട്ട്. രണ്ട് കഷ്ണം പുട്ട് 14. രണ്ട് പപ്പടം. രണ്ട് പപ്പടം 6. രണ്ട് പഴം 6. ഒരു ചായ. ഒരു ചായ 8. മൊത്തം അത്രേ 14,668 രൂപേ. ഒന്ന് പോടോ മക്കളെ, തിന്ന പൈസ എന്റെ പോടോ. ചേന്നൂര് കെട്ടുകലക്കലി ഇന്ന് അവിടെ ഉറപ്പായിട്ടും പോണം. അതാണ് എന്റെ ആകെ ഉള്ളൊരു പ്രതീക്ഷ. അവിടെ നിന്നെങ്കിലും ഒരു സ്മാർക്കുള്ള പെങ്കൊച്ചനെ നീ കണ്ടുപിടിച്ചാ മതി. നിങ്ങൾ അവിടെ പോണാരി പറയണ നിന്റെ ചേന്നൂർ കെട്ടുകലക്കന്. ഏയ് അവിടെ ആയ തിക്കും തിരക്കും ബഹളവും ചെളിയൊക്കെയാണ്, ഇതുപോലെ സ്വസ്ഥോട്ട് ഇരിക്കാൻ പറ്റൂല. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ? ഇവന്മാരെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല? ഇല്ലോ. ഈ ലൈ ബോയ് സോപ്പിന്റെ ഒക്കെ പരസ്യത്തില് സോപ്പ് ഒരച്ച് കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് രണ്ട് കീടാണുക്കൾ മാത്രം ബാക്കി വരില്ലേ? ആ രണ്ട് കീടാണുക്കളാണ് ഇരിക്കുന്ന രണ്ടും ഡിങ്കും മിങ്കും. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, ഇപ്പൊ മീൻ പിടിച്ചു കഴിഞ്ഞ ആളുകളെ മാറിക്കൊടുക്കണം. ഇനി മീൻ പിടിക്കാനുള്ള ആളുകൾക്ക് ഒരു അവസരം കൊടുക്കണം. നാട്ടുകാർ കൊട്ടക്കണക്കിന് മീൻ പെറുക്കി കൊണ്ടുപോകണം, അതിനിടയിൽ വന്ന് ചൂണ്ടിട്ടിരിക്കും. ഇവരെന്ത് തോൽവിയായിട്ടാണ്. എന്താണ് അക്കരെ നിക്കരെന്നൊക്കെ ഇഷ്ടം പോലെ നല്ല അടിപൊളി പെമ്പിള്ളേര് വന്നിട്ടുണ്ട്. അല്ല സെന്റിന്റെ മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരുണ്ടൊക്കെ ലൈവ് മീൻകറിയും കപ്പിയും ചാളി ലഭ്യമാണ്, എല്ലാരും കഴിക്കണം. കഴിച്ചിട്ട് നീ പുതിയ ഉടുപ്പ് മേടിച്ചത് വെറുതെ ആയില്ല. കെട്ടുകലക്കൽ മഹോത്സവം ഇവിടെ ആരംഭിക്കുകയാണ്. നാം തേരി ന ജാനേ, ഗാവ് തേരി ന ജാനേ, പര ഇത്നാ ഹം ജാനേ. ഏക് ദിൻ തോ ആയേഗി യേ ആംഗൻ മേ ജറൂർ. വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ. ചേട്ടാ ഞാൻ ഒരു ഈച്ചങ്ങടെ ഈച്ചാല. എന്റെ പൊന്നേ വേണ്ട. കൊമ്പിലെ പെണ്ണ് തത്തമ്മച്ചുന്തരി പെണ്ണ്, മുറ്റത്തെ കൊമ്പിലെ പെണ്ണ് തത്തമ്മച്ചുന്തരി പെണ്ണ്, മുട്ടിന് മുട്ടിന് വന്ന് തഞ്ചത്തി കൊഞ്ചണതെന്ത്. ഞാൻ തേടും പെണ്ണ് വേളി പെണ്ണ്, കണ്ണോരം വന്നേ നിന്നാൽ അന്നേരം വേണം കല്യാണം. അവൾക്കായി വഴി കണ്ണും നട്ട് കൊതിച്ചെന്നോടൊട്ട് വിരിച്ച വെയിൽ വെള്ളിപ്പട്ട് വരില്ലേ അവൾ പൊട്ടും തൊട്ട്. കുമ്പിലെ പെണ്ണ് തത്തമ്മച്ചും കയറി പെണ്ണ്, റാക്കിനക്കിന് റാക്കിനക്കിന് ചിത്താ ചിത്താത്ത, റാക്കിനക്കിന് റാക്കിനക്കിന് ചിത്താ ചിത്താത്ത. പാട്ടിണങ്ങൾ മൂളുന്നുണ്ടേൽ തനി ആലപ്പുഴക്കാരി പെണ്ണാണവൾ, മിണ്ടും നേരത്ത് പെയ്യുന്നു മഞ്ഞെങ്കിൽ മൂന്നാറിൻ മുത്താണവൾ.
കണ്ണിൽ കൽപ്പാത്തി തേരോട്ടം കണ്ടാൽ അറിയാം നാടങ്ങ് പാലക്കാട്. ഒരു തട്ടം മറങ്ങിട്ട് ഇസവോളും അവളെങ്കിൽ അവൾക്കല്ലായി കാരിൽ പെണ്ണാട്. ചൂടുമ്പോൾ ചിന്തൂരം വീണാൽ തെങ്കാശി രസക്കാരേ കണ്ടാൽ തോന്നിക്കും തന്റെ ഇടക്കാരി കരളിൽ കണികുള്ളോ കൊച്ചിക്കാരി തകൽ കൊട്ടും നനയൊത്ത് ചുവടിട്ട് വരുമെങ്കിൽ അവൾ തഞ്ചാവൂർ ചിന്നച്ചുകാരേ അവളെത്തുമ്പോൾ മല്ലിപ്പൂമാരേ. മുട്ടിട്ട കൊമ്പിലെ പെണ്ണ് തത്തമ്മച്ചുന്തരി പെണ്ണ് മുട്ടിന് മുട്ടിന് വന്ന് തഞ്ചത്തി കൊഞ്ചണതെന്ത് കുമാങ്കുത്ത്. കെട്ടുകരക്കന്റെ ഇവിടെ പൊരിഞ്ഞ അടി കിടക്കാണ്. അടിയാ ആരായിട്ട് Thank you.
അല്ല, അപ്പൊ അവളെ നിനക്ക് ഇഷ്ടമായിരുന്നില്ലേ? നീ പോയടാ, അതെന്റെ ആളൊന്നുമില്ല. എനിക്ക് അവളെ അങ്ങനെ സ്പാർക്കൊന്നും തോന്നിട്ടില്ല. പിന്നെ നീ എന്തി അവക്ക് വേണ്ടി പോയിട്ടുണ്ടാക്കി? നീ അല്ലേ പറഞ്ഞ അമ്മനെ തൊട്ടടിച്ച് മാത്രം ഇടിച്ച് പൊളിക്കോളൂന്ന്? എല്ലാ പെണ്ണുങ്ങളും ഉണ്ടാ ഒരമ്മ. മോനെ, എന്താ വെച്ചി? മോന്റെ പേരെന്താ? എല്ലാവരും എന്നല്ലേ അല്ലു എന്നാണ് വിളിക്കുന്നത്. ശരിക്കുള്ള പേര്? അടിപൊളി. ഇവിടെ മുടി വെട്ടി കളയല്ലടാ. സ്പാർക്കണം സ്പാർക്കണം. ഏ, ഞാൻ ആ കുസിനെ മുടി കണ്ടിട്ട് പറഞ്ഞേ, ഞാൻ ചൊല്ലിട്ടാ ഞാൻ ഈ കളി നിർത്തണേന്ന്. ഉള്ള പണിയും കളഞ്ഞ് അവന് പെണ്ണന്വേഷിച്ച് പുറകെ കടന്ന് കാലം കുറേ. വുമൻസ് കോളേജ്, വീഗലാൻഡ്, ലുല്ലുമാള്, നോവേനപ്പള്ളി, അങ്ങനെ പെണ്ണുങ്ങളെ കൂടുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ അവനെ കൊണ്ടുപോയില്ലേ? എന്നിട്ട് അവന് കാര്യം ഇഷ്ടമായില്ല. പക്ഷെ അവന്റെ പെണ്ണുള്ള അടുത്തേക്ക് നമ്മൾ അവനെ കൊണ്ടുപോയിട്ടില്ല, അതാണ് പ്രശ്നം. ഇനി അവന്റെ കൂടെ ഞാനില്ലട്ടാ. ഞാൻ പോവേണ്ടെ. എന്താണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കണ? അപ്പൊ ഞാൻ എങ്ങനെ പോവാനാണ്? അപ്പൊ നാളെ മുതല് നമ്മൾ സ്പാർക്കിന്റെ പുറകെ ഓടുന്നില്ല. ഓടിക്കോ. എന്തൊരു ഒച്ചേട്! അത് കാറ്റത്തൊരു കൊട്ടത്തേങ്ങ വെള്ളത്തിൽ പോയതാ. എടുത്ത വീട്ടിൽ കൊടുക്കായിരുന്നു. ഞാൻ എന്റെ പെണ്ണിനെ കണ്ടു കുമ്പാരി. എങ്ങനെ? ഇവിടെ 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 അവിടെ. കാണുമാനില്ല, കാണുമാനില്ലെന്ന് പത്രത്തിലെ ഫോട്ടോ ഉള്ളൊരു പെണ്ണിനെ. അല്ലേലും മുമ്പല്ലേ ഓലക്കെട്ട് കേസുമായിട്ട് വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. എന്തോരം പെണ്ണുങ്ങളാണ് നിന്റെ പുറകെ കയറുന്നത്! എന്നിട്ട് അവരോടും തോന്നാത്താണ് ഈ കാണുമല്ലാത്ത പെണ്ണോട് തോന്നുന്നത്! എന്ത് കോമഡിയാണത്! ഇതേ കല്യാണം നീട്ടി വെക്കാനുള്ള ഇവന്റെ അടവാണെന്ന് എനിക്ക് സംശയമുണ്ട്. ആയതിനാൽ ലല്ലു, ഈ പെൺകുട്ടി വല്ലവന്റെ കൂടെ പ്രേമിച്ചൊളിച്ചോടിയിട്ട് കാണുമാണ്ടായത് ആണെങ്കിലോ, അല്ലെങ്കിൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണെങ്കിലോ, എല്ലാം പോട്ടെ, അവളെ കണ്ടെത്തിന്ന് തന്നെ ഇരിക്കട്ടെ. അവക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടാതെ ഓ എടാ, ഇത് വിട്ടുകളടാ, നമുക്ക് വേറെ വല്ലതും നോക്കാലോ. നിങ്ങൾക്ക് എന്താണ് വിചാരിച്ചേക്കണേ? ഇത്രയും നാളായിട്ട് നിങ്ങളോട് ഏതെങ്കിലും പെണ്ണിന്റെ കാര്യം ഞാൻ പറയട്ടെ? നിങ്ങളെ പോലെ തന്നെ എനിക്ക് പറഞ്ഞുകൊണ്ട് ഇതിനോട് മാത്രം എന്താണ് ഇങ്ങനെ? എനിക്ക് ആ കൊച്ചിനെ ഒന്ന് കണ്ടാ മതി. പ്രേമിക്കേ, കല്യാണം കഴിക്കേ, അതൊക്കെ പിന്നുള്ള കാര്യമില്ല. എനിക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. അതിന് നിങ്ങൾക്ക് എന്നോട് നിൽക്കാൻ പറ്റൂ? സത്യം ചെയ്യാൻ പറയണ്ട. അതൊരു ആംബുലൻസ് അല്ലേ? ശുഭലക്ഷണം. ലക്ഷണം കണ്ടിട്ട് നമുക്ക് നാലു പേർക്ക് അതിലിങ്ങനെ സഞ്ചരിക്കാനുള്ള യോഗം ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ പിന്നെ ഒട്ടും പേടിക്കണ്ട, ഇപ്പോൾ തന്നെ ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ യജ്ഞം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ പഞ്ചിടകളുകൾക്കിടയിൽ സാർമാര് മറന്നുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളിവിടെ പെയിന്റ് പണിക്ക് വന്നാണ്, അത് തീർത്തട്ട് മതി യജ്ഞം പുഞ്ഞോക്ക. ഞാനൊന്നുമില്ല. പിന്നെ പാഞ്ചിക്കുട്ട, ഇത് സംഗതി സീരിയസ് ആണ് ട്ടാ. ഇനി ഇവന്റെ വായിലിരിക്കണം കേക്കണം. എന്താടാ വലിയ ജോലിയും ഉയർന്ന ശമ്പളവും ഒക്കെ ആയപ്പോൾ ജീവിതത്തിലെല്ലാം നേടിയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം നിലനിർത്താൻ വേണ്ടി അനുഭവിക്കേണ്ടി വന്ന പ്രഷർ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവിടുത്തെ ജങ്ക് ഫുഡ്സ്, ഉറങ്ങാതെയുള്ള ജോലി, ബോസിൻ്റെ ഡെയിലി ഉള്ള ഹരാസിങ്, പിന്നെ കല്യാണത്തിൻ്റെ പേര് പറഞ്ഞ് ടാനയുടെ ഫുൾ ടൈമുള്ള ടോർച്ചറിങ്, എല്ലാം കൊണ്ട് ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു.
അന്ന് ലല്ലു തന്ന വിസിലില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞാലടാ എന്റെ ഉടപ്പ് എന്റെ ഉണിക്ക് വരാ. എടാ എനിക്ക് ഇങ്ങനത്തെ ഫാമിലി സീൻ കണ്ട ഒപ്പ കരച്ചിട്ട് വരും, എന്തായാലും കഴിക്കാം. ബാപ്പി നമുക്ക് റൈഡ് പോയരാ. ഈ റൈഡ് കൊള്ളാട്ടല്ലോ. ആക്ച്വലി ഇത് എങ്ങോട്ടാ? ഊനമ്മാവിലെ ഇറച്ചി വെട്ടണ റോബിന്റെ കല്യാണമാണ് നാളെ. എന്താ ആഘോഷം ആണെങ്കിലും തലേന്ന് രാത്രിയാണ് അതിന്റെ ഒരു താരം. എന്തൊക്കെയാണ് ഇറച്ചി വെട്ടി മുറിക്കുന്ന പോലെയാണോ കേക്ക് മുറിക്കുന്നത്? ഞാൻ കടയിലാണെന്ന് നമ്മളില്ലേ അന്ന് ജാരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ വെള്ളപ്പൊക്ക സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് വഞ്ചി ഇങ്ങനെ തള്ളി 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 മലത്താണല്ലോ. എന്താണ് പറയുന്നത്? നീ ഒന്ന് പോടാ അവിടെ നിന്ന് ആ കഥയുടെ ഫ്ലോകളാണ്. എല്ലാരും ഭയങ്കര വർണ്ണശബ്ദമാണല്ലോ. അടിപൊളി. എന്റെ അനിയാണ് പാപ്പി. അത് മോനാണല്ലേ? അതെ അതെ. മോനാണോ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണേ? അതെ. ഇടയിൽ അമ്പിയമ്മ കാണുമല്ലോന്നുമല്ല, 73 വയസ്സിൽ 10 ക്ലാസ് പാസ്സാകളാ. പേപ്പറിൽ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അത് ഇവള് കോപ്പി അടിച്ച് പാസ്സായതല്ലേ. പോയടി നീ മൊബൈലിൽ ചെളിയായെന്ന് പറഞ്ഞ് തോട്ടിൽ വെള്ളത്തിൽ കഴിയവളല്ലേ നീ. വെറുതെ വർത്താനം പറഞ്ഞ സമയം കണ്ടു. ഒരു ഇഷ്ടം എടുത്ത് തലടിച്ച് വിളിക്കുന്നു ഇവിടെ ഇഷ്ടക. എടല്ലു എന്താണ് നീ എവിടെ? അടിപൊളിയായിരുന്നോ? സൂപ്പറാണ്. പുതിയ പുതിയതാണ് ഇത് പാപ്പി. ഇളി ലീവനാണ്? അതെ അതെ. എടാ മണവാളട്ടാ. കൊള്ളാല്ലേ. ഹലോ ആ ഞാൻ പോരാ. നിങ്ങൾ ഭക്ഷണം കഴിക്കേ, കഴിക്കട്ടെ. അത്താഴ്ച തുടങ്ങിയ അവന്റെ വീട്ടിൽ ഞണ്ട് കറിയായതുകൊണ്ട് അവന് വരാൻ മടിയാണ്. എന്റെ വീട്ടിൽ പിണ്ടി കറിയാ, പിന്നെ ഞാൻ എന്ത് കിണ്ടിക്ക വീട്ടിലിരിക്കണ. കൈ മാറ്റ. എന്താ ഇത്ര വിഷമം? ചേട്ടാ ഇതിന്റെ മധ്യഭാഗത്ത് ഒഴിച്ച് കഴിക്കാൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടോ? പുറകെ വരുന്നുണ്ട്. ഒരു കിണർ കുഴിച്ചു വെച്ചു. ഇതൊരു തീറ്റ മത്സരമല്ല. കല്യാണ വീട്ടിൽ ഇന്നുവരെ കേൾക്കാത്ത ഫ്രഷ് തമാശ ആരാടാ പറഞ്ഞു? ചേട്ടാ കുറച്ച് കൊടല കറി. കൊടലെന്തിനാ? ഞാൻ നിനക്ക് എന്റെ കരൾ തന്നെ പറിച്ചുതരും. ഹനുമാനായിരുന്നെങ്കിൽ ഞാൻ എന്റെ നെഞ്ചി പിളർത്തി കാണിച്ചാൽ തന്നെ. ഹനുമാന്റെ ഫിഗർ ഒക്കെ ഓക്കെ, പക്ഷേ കഴിവ്. കുടുംബത്തെ ആരും പിരിഞ്ഞു പോകരുത്. കരോക്കി ഗാനമേള ഉടൻ ആരംഭിക്കുന്നു. കസ്തൂരി എന്റെ കസ്തൂരി അഴകി ചിങ്കാരി കളിയാടാൻ തൊട്ടുടുത്ത് പൊട്ടുതൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി.
அழகே நின்மிழி நீ மணி குளிரித்துவருதே கரளே நீ எந்த கிணாவில் முத்து பொய்த்தருதே பரிபவங்களில் ராமகதாதானலயம் மங்களமின் தம்புருவில் பகருக சாகரமே சுதிலய சாகரமே சாகேதம் பாடுகையா ചേട്ടാ കീച്ചിക്കോ കാതരയാ ചാരികയാ വയസ്സാങ്കാലത്ത് ആദ്യമായിട്ട് ഒരു കല്യാണം കഴിക്കാന്ന് വെച്ചപ്പോ തീട്ട് താനത് മുടക്കൊടുവാൻ കഴിച്ച ലാലേട്ടന്റെ പാട്ടോടെ മാത്രമേ ഇവിടെ ആളുള്ളൂ. നമ്മുടെ മമ്മൂക്കാന്റെ പാട്ടോടെ ഇവിടെ ആരുമില്ലേ? മാനേ മധുര കരിമ്പ് മലർത്തേനെ മദന കുഴമ്പ് മാനേ മധുര കരിമ്പ് മലർത്തേനെ മദന കുഴമ്പ് ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണം എന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ മധുര കരിമ്പ് മലർത്തേനെ മദന കുഴമ്പ് ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ ഒരു ചായക്കട ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഇടയിൽ സാധാരണ ചായക്കട അല്ല, രാത്രി വലയിടുന്ന വള്ളക്കാർക്ക് വേണ്ടി മാത്രം തുറക്കണം. 4 മണി വരെയൊക്കെ ഉണ്ട്. ഈ ഏഴിക്കാരിലെ മോചന്റെ പുട്ടും കട്ടിപ്പരിപ്പും തിന്നാൻ അങ്ങ് അന്റാർട്ടിക്ക എന്നൊരു ആൾക്കാർ വഞ്ചിയും തുഴഞ്ഞിങ്ങനെയാണ് പാപ്പി പിടിച്ചോ പാപ്പടം മറന്നു. ലല്ലുവിനെ പോലെ ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഈ പഠിപ്പിലൊന്നും ഒരു കാര്യമില്ല. പഠിപ്പൊക്കെ വേണോടാ, അതൊക്കെ നല്ല, ഒന്നും വെറുതെ അല്ല. ലല്ലു സ്കൂളിൽ നല്ലോണം പഠിച്ചോണ്ടിരുന്നല്ലേ, പിന്നെ എന്തോ ഇഷ്യൂ ഉണ്ടായപ്പോലെ നിർത്തിയേ? എന്റെ ക്ലാസ്സിൽ എന്നെക്കാളും നന്നായി പഠിക്കണോടുത്തിട്ടുണ്ടായിരുന്നു ഒരു വിശാൽ. ചെറുപ്പം മൂലം ഞാനും അവനും തമ്മില് പഠിക്കണ കാര്യത്തിന് ഭയങ്കര മത്സരമായിരുന്നു. ഒരു ദിവസം സമയത്തിന് ഫീസ് അടച്ചില്ലെന്നും പറഞ്ഞ് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ആ മണ്ടനാണെങ്കിൽ അതിന്റെ പേരിൽ ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്കാടി. കാശിന്റെ പേരിലൊരു ജീവിതം. കാശും പഠിപ്പും തമ്മിൽ എന്താ ബന്ധം? ദൈവങ്ങളുടെ പേരാണ് ഈ കണ്ട സ്കൂളും ആശുപത്രികളൊക്കെ. എന്നിട്ട് കഴുത്തറപ്പം കാശും വാങ്ങും. ദൈവത്തെ എന്തിനാണ് നമ്മുടെ കാശ്? അതിനാണോ ലല്ലു പഠിപ്പ് നിർത്തിയേ? ഇനി ആ സ്കൂളിൽ പോകണമെന്ന് ഞാൻ അപ്പനോട് പറഞ്ഞു. അപ്പനെന്നെ വഴക്കുറയെന്നാണ് ഞാൻ വിചാരിച്ചത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ പോണ്ട, നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്താൽ മതി എന്ന് അപ്പൻ പറഞ്ഞു. നോ വേ, നമ്മുടെ അപ്പനോ? പിന്നെ എനിക്ക് വേറെ അപ്പനുണ്ട്. എടാ, നിന്റെ കല്യാണ കാര്യത്തിന് മാത്രമേ അപ്പനെന്നെ നിർബന്ധിച്ചുള്ളൂ അറിയോ? അതിനിപ്പോ ലല്ലു ധൃതി പിടിക്കണ്ട. ലല്ലുവിന് ഇഷ്ടമുള്ള സ്പാർക്കുള്ള പെണ്ണിനെ ലല്ലു തന്നെ കണ്ടുപിടിച്ച് കിട്ടിയാൽ മതി. ലല്ലു ഹാപ്പി ആയിട്ടിരിക്കും. ഹാപ്പി ആയിരുന്നു ഇന്നലെ വരെ. എന്താടാ? ഒന്നുമില്ല. ലല്ലു നവോദയയിൽ എന്റെ കൂടെ പഠിച്ച അനൂപിന്റെ ബ്രദറാണ് മുളവകാട് SI അഭിലാഷ് കരിക്കൻ. എന്നെ കാര്യം പുള്ളിക്ക്, ഞാൻ വിളിച്ചു പറയാം. ലല്ലു ഒന്ന് പോയി കണ്ടു നോക്ക്, എന്തെങ്കിലും വഴി പുള്ളി ഉണ്ടാക്കി തരും. അസമ അങ്ങോട്ട് വയ്ക്കാം, ഭയങ്കര സൗണ്ട്. പാപ്പി വിളിച്ചായിരുന്നു. ഈ നോർമലി ഒരു പെൺകുട്ടി മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാല് 3 സാധ്യതകളാണുള്ളത്. മിക്ക കേസിലും അവർ പ്രേമിച്ചിട്ടൊക്കെ ഒളിച്ചോടി പോകുന്നതാണ് കേസുകൾ. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ വീട്ടുകാരെയൊക്കെ ആയിട്ട് വഴക്കിട്ടിട്ട് അങ്ങനെയൊക്കെ പിണങ്ങി പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ മാറി നിൽക്കുന്നവരും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകണം. ഇവിടെ ഈ ദിയ എന്ന് പറയുന്ന പെൺകുട്ടി ഈ VK ഹോസ്പിറ്റലിൽ ഒരു PR വേണം. പിന്നെ അതുപോലെ വീട്ടിൽ വലിയ സെറ്റപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് ആ സാധ്യത നമ്മൾ നോക്കണ്ട, ഇതിനൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് ആർക്കും തീട്ടാനാണ്. പിന്നെയുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, എന്തെങ്കിലും അഫയർ ഉണ്ടായിരുന്നിരിക്കും, അങ്ങനെ വല്ല ഒളിച്ചോട്ടാൻ പറ്റോ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സാർ, അപ്പം നാട്ടിൽ ഏത് പെൺകുച്ചിനെ കാണാതെ പോയാലും നാട്ടുകാർ ആദ്യം പറയുന്ന കാര്യമാണ്. അയ്യോ, അങ്ങനെയല്ല, ഇതിൽ കൃത്യമായ കാര്യം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഈ ദിയയുടെ കൂടെ വർക്ക് ചെയ്തൊരു നിത്യശേനായി ഉണ്ട്, ഹോസ്റ്റൽ റൂമേറ്റൊക്കെയാണ്. പുള്ളിക്കാരത്തിയാണ് അവസാനമായിട്ട് ദിയേനെ കണ്ടിട്ടുള്ളത്. അന്ന് ദിയ ഹോസ്റ്റലിലേക്ക് പോകണമെന്നാണ് ഈ നിത്യയോട് പറഞ്ഞത്.
പക്ഷേ സി സി ടി വി വിഷ്വൽസിലൊക്കെ വളരെ ക്ലിയർ ആണ്. ഈ ഹോസ്റ്റലിലേക്കുള്ള വഴിയിലേക്കല്ല ദിയ പോയിട്ടുള്ളത്. ഹോസ്പിറ്റലിന് പുറകിൽ ഒരു കിഴക്കേ ഗേറ്റ് ഉണ്ടല്ലോ പുറ സൈഡിൽ, അതിലെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു കൺഫർമേഷനിലേക്ക് എത്തിയത്. സാറേ, ഈ നിത്യ നമ്പർ കിട്ടുന്നില്ല, അങ്ങനെ ഇതൊക്കെ ഒരുപാട് ഒഫീഷ്യൽ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളല്ലേ. റൂംമേറ്റ് അല്ലേ സാറേ, മറ്റേ കൊച്ചിനെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രം. സാർ എന്താണ് സാർ, പ്ലീസ് സാർ, എന്താണ് അസ്ഥിക്ക് പിടിച്ചല്ലേ? അതല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല, സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ആയിക്കോട്ടെ സാർ, ഓക്കെ, താങ്ക് യു. അപ്പൊ ശരി. ഹലോ, എവിടെയാണ്? ഞാൻ ഈ പാർക്കിൽ തന്നെ ഉണ്ട്. പോയ കാര്യം എന്തായി? ദിയയുടെ കൂട്ടുകാരുടെ ഫോൺ നമ്പർ കിട്ടി, വിളിച്ചിട്ട് എടുക്കണില്ല. ഞാനേ നേരെ ആശുപത്രിയിലേക്ക് ചെല്ലണം. നീ ചെല്ലട മുത്തേ. അപ്പൊ ഓമന കുട്ടി, ഓമന കുട്ടി, എന്റെ മുട്ടിനകത്ത് പുണ്യാടാ. തിയേറ്ററിലൊക്കെ പോയി പരിചയക്കാരൊക്കെ കാണും. ഏയ്, അതൊന്നും കാണുന്നില്ലടി. ഏയ്, ഞാനിങ്ങൂല, എനിക്ക് പേടിയാണ്. നീ എന്തിനു പേടിക്കുന്നേ? എനിക്ക് കൊടുക്കുന്ന ധൈര്യം പിന്നെ. അപ്പ എന്നോട് ക്ഷമിക്കപ്പ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പ. ആരെയാണ് ഞാൻ അവിടെ പോയത്? ഇനി ഞാൻ അവനെ കാണില്ലപ്പ. അപ്പന് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യൂല. അപ്പ എന്നോടൊന്ന് മിണ്ടപ്പ, എന്നെ ഒന്ന് ചീത്ത പറയുകയോ ചെയ്യപ്പ. അവിടെ വന്നിരിക്കുന്ന ഓരോ കുടയുടെ തമലിലും മക്കളെ പഠിപ്പിക്കാൻ അച്ഛനമ്മമാർക്കുള്ള വെയിലിന്റെ ചൂടുണ്ട്. അവർക്ക് നിങ്ങളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ മക്കളൊന്ന് ഓർത്താ കൊള്ളാം. സാരില്ല, അപ്പനോട് ദേഷ്യമൊന്നുമില്ലല്ലോ. ദേഷ്യമൊന്നുമില്ല, പോയിരുന്ന് പഠിക്ക്. സപ്ലി ഒരുപാട് എഴുതാനുള്ളതല്ലേ. ശരി അവിടെ കൃത്യം 6:55 ഗേറ്റ് അടക്കും. ഈ ഞാൻ തന്നെ എത്ര പ്രാവശ്യം ഹോസ്റ്റലിലെ ഫ്രണ്ട് നിരാശ ബാധിച്ച ദാശനായിട്ട് കാത്തു നിന്നറിയോ? എടാ ഗേറ്റ് അടച്ച നമ്മള് മധുരയാണ്, പ്രേമത്തിനാണ് കണ്ണു മൂക്കൊന്നുമില്ല. പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റിക്ക് കയ്യും കാലൊക്കെ ഉണ്ട്, അത് ഓർമ്മ വേണം. പഴയ കാലൊന്നുമല്ല, ലേഡീസ് ഹോസ്റ്റലാ. ആരെങ്കിലും കണ്ടാലേ ഭീകര ഇടിയും കിട്ടും, നാറി നനയും ചെയ്യും. സ്നേഹിച്ചു പോയില്ല ഏട്ടാ, ധൈര്യം കാണിക്കാൻ പറ്റൂ. അപ്പോ നമ്മൾ ഇന്ന് ഹോസ്റ്റലിൽ കയറുന്നു. നമ്മൾ ഇന്ന് ഹോസ്റ്റലിൽ കയറുന്നില്ല. കെട്ടിക്കാൻ പ്രായമുള്ള മോളുള്ളതാ. പോലീസുകാരന്റെ ബൂട്ടിന്റെ ടാറ്റു എന്റെ നെഞ്ചെ തൊട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞിനാൾ മുതലേ ചാവരെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയാ. ചാവാൻ പറഞ്ഞാൽ ചാവാനും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലാനും കൂടെ നിന്നിട്ടേ ഉള്ളൂ. എന്തിനാന്ന് പോലും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇതിന്നൊന്ന് ഒഴിവാക്കി തരും. കഴിഞ്ഞ പ്രാവശ്യം ഡി വന്നിട്ട് കയ്യൊക്കെ ശരിയായി വന്നോളൂ. വേണ്ട, ഒരുത്തരം വരണ്ട, ഞാൻ ഒറ്റ പോക്കോളാം. വേറെ ആരൊക്കെയില്ലെങ്കിലും ഞാനുണ്ട്, നിന്നെ ഞാൻ വഴി കാണിക്കാം. പണ്ടേ ദുർബല, ഇപ്പോഴോ ഗർഭിണി. അതിഭീകരനെ ഒരു സെക്യൂരിറ്റി അവിടെ പെണ്ണല്ലേ. അത് നീ എങ്ങനെ കണ്ടു? നിന്റെ നെഞ്ചിലും മരട് പിടിക്കിട്ട് കിടക്കണ എനിക്ക് ഇവിടെ കേക്കാം. ഞാനെ പോവും. ഇതാരാണ് ഈ സമയത്ത്? ഇയാളെ കൊണ്ട് എന്താണ്? ലല്ലു, വല്ല കുഴപ്പമുണ്ടോ? ഞങ്ങൾ വന്നോ? ഇവിടം വരെ വരാനറിയാങ്കിലേ, ഇതിനകത്തേ കേറാണ് ഞങ്ങൾക്ക് അറിയാം. ഓ ഓ, ഞങ്ങൾ ഒറ്റക്കങ്ങ് ഉണ്ടാക്കിക്കോളാം. ഓ, എന്താ പറഞ്ഞ? ഞങ്ങൾ ഒറ്റക്ക് ഉണ്ടാക്കിക്കൊള്ളാമെന്ന്. പാഞ്ചിലോ കളിക്കട്ടാ, പുള്ളി കിട്ടൊന്നും കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. എന്താണ് വനിതാ മതില? വനിതാ ഹോസ്റ്റലായതുകൊണ്ട് ഞാനും കൂടി കയറി ചാടിയാ മതിട്ടാ. ആരുമില്ല. ചാടിക്കൂ.
നിന്നോട് ഒറ്റ കയറിയാലേ അതിലും വലിയ കുഴപ്പം. നീ ചാടി അപ്പുറത്ത് ചാണാക്കുഴിയൊന്നുമില്ല. ചാണാക്കുഴി അല്ല, സിനിമയിലൊക്കെ ഇങ്ങനെ മതിൽ ചാടുമ്പോ അപ്പുറത്ത് ചാണാക്കുഴി ആയിരിക്കുമല്ല. നിക്ക് നിക്ക് ചാടാ ഷുപ്പാണ്ടി. ആ ചക്ക വീണിട്ടുണ്ട്. ഞാൻ നിന്നൊരു മരത്തിനടുത്താണ് നിർത്തിയേക്കണം. ആരെങ്കിലും വന്നാ നീ ഇതിന്റെ പുറകില് പാത്തിരുന്നോണം കേട്ടാ. അപ്പൊ ഞാൻ അമ്മന്റെ. എടാ നീ തിരിയണത് ഒരു ഓപ്പോസിറ്റ് ആണ്. നീ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. കേറിയോ ആരും വന്നാ ഞാൻ പറയാം. അതിന് നീ അവരെങ്ങനെ കാണും? അല്ല ആരെങ്കിലും വന്നാ അവരെന്നെ കാണുമല്ല. എന്നോട് ചോദിക്കൂല. നീ ഇവിടെ അടങ്ങി നിന്നാ മതി. ഓഫീസിന് ട്രിപ്പ് പോവാന്നൊക്കെ പറയണ്ട്. ഇതാരാ തുറന്നിട്ട്? ആ എനിക്കറിയില്ല. പണി പാടി. അവസാനത്തെ മുറി. അയ്യോ ഞാൻ അവിടുന്ന് കുറച്ചിങ്ങാട്ടൊന്ന് മാറിയായിരുന്നു. ഒരു ഒന്നൊന്നര കിലോമീറ്റർ പോകുന്നു. ഒന്നര കിലോമീറ്റർ എങ്ങോട്ട്? അതെനിക്കറിയാൻ പാടില്ല. എന്തായാലും നല്ല ഇരുട്ടത്താണ് വന്ന് നിക്കണ്. ഹലോ ഹലോ ചേട്ടാ, നാളെ കിട്ടാ പാഞ്ചിക്കുട്ടി വിളിക്കേണ്ടി രക്ഷിക്കാൻ. ഞാനിവിടെ ലോക്കായി, ഒന്ന് വരാൻ പറ്റുമോ? അപ്പൊ ഒറ്റ കൊണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് വേറെ വഴിയില്ലെന്നേ. പ്ലീസ് ഒന്ന് വരൂ. എന്തേ മോനെ, അണ്ണൻ കളത്തിൽ ഇറങ്ങേണ്ട സമയമായി. അവന്മാരവിടെ ലോക്കായിന്ന്. ഇനിയിപ്പം ചെയ്യും? അവന്മാർക്ക് മേനക്കെടിയുള്ള സാധ്യതയുണ്ട്. ഒരു നേരെ വരുമ്പോ ഒരു പൈപ്പ് കാണും. ഇവിടെ ആരും കാണല്ലോ. കണ്ട് 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 എവിടെ പെണ്ണുങ്ങൾ? ഞാൻ കാണുന്നില്ലല്ലോ. പെണ്ണുങ്ങളല്ല. പറയ. പൈപ്പിന്റെ അവിടെ മുന്നോട്ട് വരുമ്പോ ഒരു സ്റ്റെപ്പ് കാണും. ആ സ്റ്റെപ്പ് ഉണ്ട്, അതിലെ കേറി വാ. എന്തോട്ടാ കയറി വരുമ്പോ അവിടെ കറുത്താവിന് ഒരു പടം വെച്ചാൽ കണ്ട. അവിടുന്ന് എടുത്തോട് തിരിഞ്ഞ് വീണ്ടും എടുത്തോട് തിരിഞ്ഞ് അവസാനത്തെ മുറി. കാണാ കൊണ്ട് പറയാണ്ട് കർത്താവിന്റെ അങ്ങാട്ട ഇങ്ങാട്ട ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങാട്ട അങ്ങോട്ട് നേരെ അറ്റത്തുള്ളൂ.
ഹോസ്റ്റലിൽ ചെറുതായിട്ട് മാറിയോ എന്നൊരു സംശയം. പ്രിയമുള്ള കഞ്ചാവ് സുഹൃത്തുക്കളെ, ചെറിയൊരു തിരുത്തണ്ടേ. അതായത് ഈ ലേഡീസ് ഹോസ്റ്റലാണ് തെറ്റിദ്ധരിച്ചിട്ട് ബോയ്സ് ഹോസ്റ്റലിൽ കയറിയ രണ്ട് ചെറുപ്പക്കാർ. മതി മതി, ഡോറടക്ക്. ഓ, അവർക്കൊരു ശല്യം ആകണ്ട, പോയേക്കാം. പുറത്തുനിന്നല്ല, അകത്തുനിന്ന്. ഞങ്ങള് വലിക്കാറില്ല. വലിപ്പിക്കാം. കൈ ഒടിഞ്ഞതുപോലെ അല്ല കണങ്കാലിന്റെ ലിഗമെന്റ് പൊട്ടിയാൽ. മിനിമം 2 ഇയേഴ്സ് എങ്കിലും എടുക്കും ഈ കാലൊന്ന് നിലത്ത് കൂത്താൻ. സോ ബി കെയർഫുൾ. താങ്ക് യു ഡോക്ടർ. നീ ചായ കുടിക്കണില്ലേ? എടുക്കണമെന്നുണ്ട്, പക്ഷെ കയ്യനക്കാൻ പറ്റണില്ല. പാഞ്ചിക്കുട്ടൻ പപ്സ് അടിക്കുന്നില്ലേ? കഴിക്കണമെന്നുണ്ട്, പക്ഷെ പല്ല് ഹംബ്ലിയിളകിയിരിക്കുക. ഒരു കടി കടിച്ചാല് പല്ലിളകി പപ്സിന്റെ കൂടെ അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തി. നാളെ രാവിലെ എന്നെ നോക്കി ചിരിച്ചിരിക്കുന്ന സംശയം. ശരിയായിട്ടില്ല. യു നീഡ് ടീ ഓർ കോഫി? കോഫി. ഹലോ. യെസ്. അതെ, നിങ്ങൾ ബീഫ് കട്ട്ലറ്റ് ആണെന്നല്ലേ പ്രസ്താവിച്ചത്? എന്നിട്ട് ഇതിൽ സവാളയുടെ ഉരുളക്കിഴങ്ങിന്റെ അതിപ്രസരം അല്ലാണ്ട് ഇറച്ചിനെ കുറിച്ച് അവരെ പരാമർശിക്കണല്ലോ. ഇത് ഞാൻ ഉണരു ഉപഭോക്താവെ ഉണരുവിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാണ്. നോൺസെൻസ്. എന്താന്ന് ഞാൻ പറഞ്ഞ വിക്കടേന്ന് ഇടിപെടിക്കൂട്ടില്ലടാ. നിങ്ങൾ കഴിക്കണില്ലേ? ചേട്ടൻ ഒരു സ്ട്രോ തരോ. എന്തിനാടാ ഈ ചായ കുടിക്കാൻ? ഞാൻ ഇവിടെ ഇരിക്കുമ്പോ നിന്നെ സ്ട്രോ ആയിട്ട് കുടിപ്പിക്കാൻ തോന്നണ്ട. എന്റെ ചായ എന്തി ചേട്ടാ? എന്റെ ചായ എവിടെ? ഞാനൊരു വർഷം ആയുള്ളൂ ഇവിടെ. ദേ ചേച്ചി എന്നെക്കാളൊക്കെ സീനിയറാ. ഞാനിവിടെ വന്നപ്പോ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും എനിക്ക് വേണ്ട ഗൈഡൻസ് തന്നൊക്കെ ദേ ചേച്ചി ആയിരുന്നു. കുഞ്ഞുമണി വല്ലതും കഴിച്ചോ? എന്നാ മോൾ ഉറങ്ങിക്കോട്ടോ. ആന്റി എല്ലായിടത്തും ഒന്ന് കറങ്ങിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം, എന്നിട്ട് നമുക്ക് കളിക്കാവേ. വാവേടും വാവുമാരാൻ ദി ആന്റി തമ്പായനോട് പ്രാർത്ഥിക്കോ? ആന്റിയും പ്രാർത്ഥിക്കോ? പ്രാർത്ഥിക്കാട്ടോ. ഇത് വെച്ച് പ്രാർത്ഥിച്ചോട്ടോ, എല്ലാ ഒവാവും പെട്ടെന്ന് മാറിക്കോളും. ക്രിട്ടിക്കലാണല്ലോ ചേച്ചി. 901 ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. അതിപ്പോ നമ്മൾ തന്നെ സോൾവ് ചെയ്യണോ അതോ ഹെഡിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി ചേച്ചി?
ഇതെന്താ ചേച്ചി ഈ നേരത്തെ ഒരു പ്രാർത്ഥന? നമ്മൾ ആ കൊച്ചിനോട് പറഞ്ഞല്ലേ പ്രാർത്ഥിക്കാന്ന്. എല്ലാരും പ്രാർത്ഥിക്കാൻ നീക്കും, പക്ഷെ ആരും ചെയ്യാറില്ല. പ്രാർത്ഥന മാറ്റിവെച്ചാലേ വലിയൊരു കട. ഇനി മേലെ ഇവിടെ ഇങ്ങനെ വരരുത്. ഈ കോളത്തിൽ വന്നാൽ ഞാൻ പറയില്ല എന്റെ അപ്പനാന്ന്, വീട്ടിലെ വേലക്കാരനാണെന്നേ പറയൂ. ഞാനങ്ങ് വരട്ടെ, ഈ പഴയതൊക്കെ എടുത്ത് കത്തിച്ച് കളയുള്ളൂ. പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്കും ബാങ്കിലെ ലോണും ശരിയാവും, പിന്നെ എന്റെ സാലറി. തൽക്കാലം അപ്പൻ ഇത് കൊണ്ടുപോയി പണയം വെക്കും. ആ ടെസ്റ്റെങ്കിലും സമയത്തിന് നടക്കട്ടെ. പിന്നെ പുതിയൊരു ഷർട്ടും മുണ്ടൊക്കെ മേടിച്ചേക്കണം. കൊച്ചെന്തെങ്കിലും കഴിച്ചാ? സമയത്ത് കഴിക്കണേ. ശരി. ആരയച്ചത്? എന്റെ അപ്പനാ. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോ അപ്പം വാർക്കപ്പുറത്ത് നിന്ന് വീണു. നടുവിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നിട്ടും പറ്റാവുന്ന പണിയൊക്കെ എടുത്ത അപ്പാവ എന്നെ പഠിപ്പിച്ചത്. ഇപ്പൊ അമ്മയുടെ ഓപ്പറേഷൻ എടുത്തതിന്റെ ടെൻഷനാ അപ്പന്. ചേച്ചി, കിഡ്നി കൊടുക്കുന്നതിന് പേടിയില്ലേ? സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? ചേട്ടാ, ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ചേച്ചി എന്തായാലും തിരിച്ചു വരും. ഏയ്, ഈ ഹോസ്പിറ്റലിൽ തന്നെ എത്ര പേരെ ചേച്ചി പ്രപ്പോസ് ചെയ്തെന്നറിയാവോ? പക്ഷേ ചേച്ചിക്ക് ആരും ഇഷ്ടമല്ലായിരുന്നു. ചേച്ചിക്ക് എന്തോ ആരോട് ഇതുവരെ അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടില്ലാന്നാ ചേച്ചി പറയാറ്. ഒറ്റ നോട്ടത്തില് അങ്ങനെ ഇഷ്ടം തോന്നുന്ന ഒരാൾ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് ചേച്ചി. ചേട്ടന് ആരാ, എന്താ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ ദീ ചേച്ചിയെ പറ്റി ചേട്ടനോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഏതൊരാളെ കാത്തിരിക്കണെന്ന് തീ ചേച്ചി പറയാറില്ലേ, ആ ഒരാള് ഞാനാണ്. കണിക്കുന്ന പൂച്ചലാണെന്റെ പെണ്ണാണേ അവൾ. കാറ്റേ ഇളം കാറ്റേ, ഞങ്ങൾ ഇന്നോളം തമ്മിൽ തമ്മിൽ തേടുന്നേ. അകലെ പോകുമ്പോൾ അവളെ കാണുമ്പോൾ ചെവിയിൽ ചൊല്ലേണം ഞാൻ ചേരും ചാരേ. കാറ്റേ ഇളം കാറ്റേ, ഞങ്ങൾ ഇന്നോളം തമ്മിൽ തമ്മിൽ തേടുന്നേ. പണ്ടേ ഉള്ളിനുള്ളിൽ വന്നോള്, കാണാതെ ഞാൻ കണ്ട പെണ്ണാള്. മിന്ന മിന്നിക്കൂട്ടം പോലെ സ്വപ്നങ്ങൾ പെയ്തോള്, പലതാമിടങ്ങളിൽ പലതാം മുഖങ്ങളിൽ അവളെ തിരഞ്ഞു പോയോരോ നാളിൽ. വൈകാതൻ കുയിലാളിൻ അരികത്തായി ചെന്നെത്തും ഞാൻ. കണ്ണോ നിലക്കായൽ, കണിക്കൊന്ന പൂച്ചേലാണെന്റെ പെണ്ണാണേ അവൾ. കാറ്റേ ഇളം കാറ്റേ, ഞങ്ങൾ ഇന്നോളം തമ്മിൽ തമ്മിൽ തേടുന്നേ. എണ്ണാതിരെ കാര്യം നെഞ്ചാകെ, കാണുമ്പോൾ മിണ്ടാനായി കാ
കാത്തു ഞാൻ എങ്ങാണോ ലങ്ങനെ നിൻ കൂടെ നീ പാടും പാട്ടിൻ്റെ പേരെന്ത് പ്രണയത്തുല മഴ തനിയെ നനഞ്ഞിത വരവായ് പെണ്ണെ നിന്നെ കൊണ്ടേ പോരാൻ ഒന്നെന്നെ കാണാതെ മഴവില്ലേ മായല്ലേ നീ കണ്ണോ നീലക്കായൽ കണിക്കുന്ന പൂച്ചേലാണെൻ്റെ പെണ്ണാണേ അവൾ കാറ്റേ ഇളം കാറ്റേ ഞങ്ങൾ ഇന്നോളം തമ്മിൽ തമ്മിൽ തേടുന്നേ ഇനിയെന്തെളുപ്പം നമ്പറൊന്നും നോട്ട് ചെയ്തില്ല ഏത് കാറാന്ന് ഓർമ്മയുണ്ട തിരക്കിന്റെ ഇടയിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല അത് വണ്ടിയിൽ ഉണ്ടായിരുന്ന അമ്മരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അടയാളം ഓർമ്മയുണ്ട നിന്റെ ആ സാധനം അല്ലു കാണിച്ചു കൊടുത്തു നോക്കേ അതൊന്നും കണ്ടറിയാൻ പറ്റില്ല ഏത് കാറാണെന്നൊന്നും പിന്നെ എന്താ എന്ത് സാധനം അറിയുന്ന തെറിച്ച ഒരു സാധനം അത് ഞാൻ തരില്ല അത് ഞാൻ വേണ്ടി കൊണ്ടുപോയി നിങ്ങളും കാണിച്ചാലും പക്ഷെ സ്വന്തം തരില്ല അമ്മ എന്താടാ എവിടെ ഇപ്പൊ അതിന്റെ പുറമൊക്കെ തുരുമ്പിച്ചിരിക്കണ്ടായിരുന്നു അത് തുരുമ്പിച്ചിരിക്കണായിരുന്നില്ല അതിന്റെ പുറത്തെ കറയായിരുന്നു എന്റെ കൈയിലായിട്ട് എന്തോരം കൈയിട്ട് പോയതാ എന്റെ കാറിന്റെ പുറത്ത് എന്ത് വീട് കറാവാനാണ് അത് തുരുമ്പിച്ചാണത് അത് കറയായിരുന്നടാ കറേ അതിപ്പോ കശുമാങ്ങ വാഴ ഞാവൽ ഇതിന്റെ ഒക്കെ ചോട്ടി കിടക്കുന്ന വണ്ടികൾക്ക് ഒക്കെ കറയുണ്ടാവും ഒരുപാട് നാള് എടുക്കാതെ അവിടെ തന്നെ ഇട്ടിരുന്ന ശരിക്ക് കറ പറ്റും അപ്പൊ പിന്നെ റീപെയിന്റ് ചെയ്യേണ്ടി വരും വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്നു ആ ഇവിടെ ഇരുന്നു ഒന്ന് പോണ തുരുമ്പായിരുന്നത് എടാ അത് കറയുന്നതാ എടാ ഞാൻ കണ്ടല്ലേ തുരുമ്പായിരുന്നത് എടാ പോഴോ അത് കറയുന്നു ഞാവൽപ്പഴം വേണേ എന്റെ പാടം എടാ കാറിനോർത്ത് കുറച്ച് നീളപ്പുണ്ട് അതും കൂടി എടുക്കട്ടെ ആരാ ഞാനീ കാറ് താൻ ഇന്നലെ വരുമെന്നാണ് ക്ലീറ്റസ് പറഞ്ഞത് വണ്ടി നല്ല കണ്ടീഷനാ സിംഗിൾ ഓണറാ ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഈ വണ്ടി ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല ആ കിടപ്പ് കിടന്ന ഈ കോലത്തിലായത് ഈ ലൈറ്റിന് റിങ്ങോട് ഏ അത് പോയോ അതെ ആ ലേവീസ് എടുത്തോണ്ട് പോയി എവിടെയെങ്കിലും തട്ടിയതായിരിക്കും എന്റെ കൊച്ചുമോനാ അവനാ വല്ലപ്പോഴും ഇതൊന്നും അരക്കണത് ആ ഡേവിസിന്റെ കൊച്ചാപ്പനല്ലേ സാർ നിനക്ക് ഇത് എന്തിന്റെ കുഴപ്പട ഇതിന് മാത്രം പൊള്ളാൻ ആ പെണ്ണിന്റെ ആരട ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ ഇപ്പോഴും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന ഊള സെറ്റപ്പാണല്ലോ എന്ന് കരുതി വിട്ട് കളഞ്ഞപ്പം നീ അങ്ങോട്ട് കയറി കൊത്തി അതെടാ ഡേവിസിന്റെ വണ്ടി തന്നെയാ തട്ടിയത് ഇനി അവളെങ്ങനെ ചത്തയെന്ന് നിനക്കറിയണം മത്തി ഞാൻ പറഞ്ഞോടാ മരുന്ന് തന്നെ ഇല്ല മോനെ എത്ര ചോദിച്ചിട്ടും കാര്യമില്ല ഞാൻ തരൂല അത് ശരിയാവൂല
ഈ കഞ്ചാവടിച്ച് കണ്ണ് ചുവന്നിരിക്കുന്നവരൊക്കെ ഈ മരുന്ന് മേടിച്ച് കണ്ണിൽ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊടുക്കണ്ടെന്ന പോലീസ് പറഞ്ഞിരിക്കുന്നത്. മരുന്ന് ചേച്ചി, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് തരില്ല. പോയേ പോയേ. ദേ ചേച്ചി, ഈ മരുന്നൊന്നും തന്നെ തരാം. അതെ ചേട്ടാ, തൊട്ടടുത്തല്ലേ ഹോസ്പിറ്റല്. ടോക്കൺ എടുക്കുക, ഡോക്ടറെ കാണുക. പ്രിസ്ക്രിപ്ഷനുമായിട്ട് ഇവിടെ വന്നാൽ ചേച്ചി മരുന്ന് തരും. ആ പിന്നെ ഈ അമ്മമാരുടെ പ്രായമുള്ളവരൊക്കെ റെഡി ബോഡിന്നൊന്നും വിളിക്കാൻ പാടില്ല. ചേട്ടനും ഉണ്ടല്ലോ ഒരമ്മ, അവരെ പറ്റി ഒന്ന് ഓർത്താൽ മതി. അപ്പൊ ശരി. നീ ഇന്നാണോ നാട്ടിൽ പോണേ? ഇല്ല ചേച്ചി, നാളെ പോ. തന്നെയാണത് ചെയ്തത്. നിന്നെ കൊണ്ടൊരു മാങ്ങാത്തൊലി ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്ര ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയതല്ലേ, അവന്മാരെ പിടിച്ചോണ്ട് പോവാ, അപ്പം ഞാൻ കേസെടുക്കാം. അവന്മാർ ആ പാറമട കോളനിയിലുണ്ട്. നീ പോയിണ്ടാക്കട, പോടോ ഉണ്ടാക്കട. നീ പാറമട കോളനിയിലേക്കാണോ? അത് കോളനിയല്ല, കോട്ടയാണ്. പാറമട അബ്ബയുടെ കോട്ട. കേറിയ പിന്നെ ഇറങ്ങാൻ പറ്റൂല. ഞാനവിടെ പോവും, അവന്മാരെ പൊക്കിക്കൊണ്ട് വരികയും ചെയ്യും.
നീയാളെ സാറ് പറഞ്ഞ കുരിപ്പ്. എടാ, പണ്ട് തലവെട്ടിയൊരു കേസില് ഈ കരിക്കൻ സാറാ ഞങ്ങളെ ഇന്ന് ഒഴിവാക്കി തന്നു. അപ്പൊ സാറൊരാവശ്യമായിട്ട് വരുമ്പോ നുമ സാറിന്റെ കൂടെ കണ്ടേ. നീ ചെല്ല്, വിട്ടു പട്ടിയേക്കോ. എടാ, ഈ പാറമ്പട കോളനി കയറി ഒന്ന് ഹറാം പറപ്പ് കാണിച്ചിട്ട് ഇന്ന് അവരോരുത്തരും പുറത്തോട്ട് പോയിട്ടില്ല. ഇവിടെ എത്രയും പട്ടിയും പൂച്ച റോട്ടിൽ വണ്ടി ഇടിച്ചാണ്. ഇതിന്റെയൊക്കെ പുറകെ Thank you.
പ്രതികളുമായ സാക്ഷികളുമായി ഇനി സാറെ കേസെടുക്കില്ല. പ്രതികളെ സംരക്ഷിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും സാറിനുള്ള എവർ റോളിംഗ് ട്രോഫി മോളിൽ നിന്ന് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വരും. എടാ സെക്ഷൻ 353 യൂണിഫോം ഇട്ട പോലീസുകാരനെ തല്ലിയെന്ന്. പിന്നെ അല്ലാതെ ആ അതെ ചോര വരാൻ പാടില്ല. വകുപ്പ് വേറെ അതൊന്നും പറയാൻ പറ്റില്ല. വേണ്ട മോഹൻ ആരാ എന്താന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മോൻ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോൾക്ക് എന്താ സംഭവിച്ചൊന്നും കൂടി ഞാൻ അറിയില്ലായിരുന്നു. എന്താ പറയാ, അവള് പോയ പിന്നെ അകത്ത് തളർന്നു കിടക്കുന്ന ഒരാളുണ്ട്, അവളുടെ അമ്മ. മോൻ എപ്പോഴെങ്കിലും വരുമ്പോ ഒന്ന് കാരണമെന്ന് പറഞ്ഞായിരുന്നു. അന്നമ്മോ വിഷമിക്കണ്ട, ഞാനുണ്ടാവും എന്നും സ്വന്തം മോനായിട്ട്. നിങ്ങൾ നോക്കോ. എന്ത് കഷ്ടമാണല്ലേ ആ കൊച്ചിന് ഇത്രയും സ്നേഹിക്കുന്ന ഒരാള് ഭൂമിയിലുണ്ടെന്ന് അതിനറിയാൻ പറ്റിയ. അതിനെ ജീവനോടെ കാണാനുള്ള ഭാഗ്യം ഇവനുണ്ടായില്ല. എന്റെ പേര് ലല്ലു. ശരിക്കും പേര്? ശരിക്കും പേര് മോഹൻലാൽ ജോൺ കമ്പനി. പക്ഷെ കണ്ടിട്ട് മമ്മൂട്ടിനെ പോലെ ഉണ്ടല്ലോ. താങ്ക്സ്.
കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു.